നീ ബെല്ലടിക്കുന്നൊന്നും കേൾക്കുന്നില്ലേ? निकले हैं हम सफर में मौला, कहीं दीदार तेरा हो जाए। मिलती नहीं है मंजिल उसे, करम तेरा दर जिस पर हो जाए। कौन जाने वो कैसा है रास्ता, कौन जाने वो कैसा है मंजिल। न समझा किसी ने, बस सुना ही सुना। वक्त गुजरता रहा और कुछ ना मिला। साहिब मेरे दर पे तेरे, दूर मेरी हर दुआ। साहिब मेरे दर पे तेरे, दूर मेरी हर दुआ। പുഴയോരത്ത് കഥ പറയണ നേരത്ത് കാത്തു നിന്നൊരോള പെണ്ണിൻ കള്ളച്ചിരിയിലെന്താണ്? മഞ്ചാടി കുടം പൊട്ടിമാന തന്തി പെണ്ണ് നടക്കുമ്പോൾ ചുണ്ടിലൊരിശലും തേനും ചൂടി കാത്തു നിന്നതെന്താണ്? സകല ഗമ സകല ഗണി
खौफ अपना रहा जुर्म सितम बढ़ गया, मौत बनी एक तमाशा लहू पानी बन गया। खैर मकदम ऐ मौला, खैर मकदम ऐ मौला, खैर मकदम ऐ मौला मौला। जमी पर देख जरा, जमी पर जरा देख जरा, दिल दहल जाएगा तेरा। ഇനി മസിയിട്ടുള്ള കല്യാണം നടക്കാൻ പോകുന്നില്ല മക്കളെ. 26-ാം തീയതി അൻവർഖാന്റെ മോന്റെ കല്യാണത്തിനാണ് നമുക്ക് ഇനി പരിപാടി ഉള്ളൂ. 21-ന്റെ പരിപാടി ഓളം ഉണ്ടായില്ലേ, ആ സിമി ടോമിന്ന്. അപ്പൊ എല്ലാ കല്യാണ വീട്ടിലും ഓളല്ല പാടുന്നത്. ടി വി തുറന്നാലും ഓള്, കോമഡി ഷോയിലും ഓള്. ഇനി എന്നാണ് അവ വാർത്ത വായിക്കണെന്ന് അറിയില്ല. എന്നാലും തന്നെ ഓളെന്നെ പാടില്ല. ഫുള്ള് ചെക്കന്മാർ ഓള വയ്യാതെ തന്നെയല്ലേ. അല്ല സലീമേ, നമ്മൾ അതിന് പൈസക്ക് വേണ്ടി അല്ലല്ലോ പരിപാടി നടത്തണം. കോഴിക്കോട്ടുകാർക്ക് ബാബുക്കാന്ന് വെച്ചാ ആരാ? മൂപ്പര് മാതിരി പൈസക്ക് വേണ്ടി അല്ലല്ലോ പണ്ടും പാടിയത്. അതുകൊണ്ടല്ലേ മൂപ്പരുടെ കമ്പനി നമ്മളും വീണത്. അത് ശരിയാ. ഇപ്പോഴും ബാബുക്കാനെ നെഞ്ചിക്കൊണ്ട് നടക്കണ എത്ര ചെറുപ്പക്കാരുണ്ട്. നല്ല പാട്ട് കേൾക്കാൻ എപ്പോഴും ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളോളം കാലം നമ്മളും ഇവിടെ പാടി പാടി തൊട്ടന്റെ ഫീസ് പോണ കാലായി. നമുക്ക് ഇതൊക്കെ മാറ്റിട്ട് ഒരു ബാൻഡ് മോഡലാക്കിയാലോ. ഈ അവിയലി സാമ്പാർ എന്നൊക്കെ പറയുമ്പോ തമാശ അല്ല. ഞാൻ ടി വി അവിടെ നോക്കുമ്പോ നമ്മൾ ഒരു പുഷ്പം ഒരുത്തൻ നിന്നങ്ങനെ നാവ് നീട്ടി ഒരു പൊറാട്ട പരുവത്തിൽ അങ്ങനെ പാടുക. ഇതെങ്ങാനും ബാബു കറിഞ്ഞിട്ടുണ്ടെങ്കിൽ കവർന്ന് എണീറ്റ് വന്നിട്ട് അടിച്ചോന്റെ ചള്ളക്കുറ്റി പൊട്ടി. എന്നാലും നന്നായി പാടുന്നവരുണ്ട് ടോറക്കൂട്ടത്തിൽ. പിന്നെ ഇത്രയും വലിയ പാട്ടുകാരനായിട്ട് കോഴിക്കോടിന്റെ സ്വന്താണ് മുത്താണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടില് ബാബുക്കാൻ ഒരു പ്രതിമ പോലും ഇല്ല. കഴിഞ്ഞ മീറ്റിംഗിൽ ഞാൻ മേയറോട് പറഞ്ഞാണ്. പറഞ്ഞിട്ടെന്താ കാര്യം? പറഞ്ഞ് നാ ഭാഗത്തിട്ടിട്ടില്ല. ദേ വരുന്ന ഒരു ന്യൂസ് ജനറേഷൻ. എന്താണ് എന്റെ വിവരമൊന്നുമില്ലല്ലോ. വിവരമില്ലായിട്ടാണോ ഇവിടെ വരെ എത്തിയത്? കേട്ടാത്തൊന്നും മൂപ്പർ 5 കഴിഞ്ഞ് വരികയാണ്. അല്ല ഇപ്രാവശ്യം രക്ഷപ്പെടുവോ? ഓ തുടങ്ങിയോ എല്ലാരുടെ ഓനെന്ന് ഇങ്ങോട്ട് കേറിക്കോട്ടെ എന്ന്. എന്നിട്ട് പോരെ ഇങ്ങനെ വിസ്താരോ? എന്ത് കോലാടന്ന്, നീ ആകെ മെലിഞ്ഞല്ലോ. അതൊരു വെറുതെ തോന്നുന്നതാ. അവള് പറഞ്ഞാലും കാര്യമുണ്ട്. 4 കൊല്ലത്തെ പഠിപ്പ് 7 കൊല്ലം കൊണ്ട് തീർത്താല്ലേ. പഠിച്ച് പഠിച്ച് ക്ഷീണിച്ചതാവും. സലീമേ, നീ ഞാനും പഠിച്ച ഗുരുവായൂരപ്പൻ കോളേജിലല്ലോ ഓൻ പഠിക്കണേ. 1000 ഏക്കറ അവന്റെ കോളേജിൽ ഒന്നു വരെ നടന്നിട്ടാലും ക്ഷീണിക്കൂലേ. അത് ശരിയാ. പറമ്പുണ്ടെ പിന്നെ ആരും ക്ലാസ് കയറോ. നീ അവൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. ഇപ്രാവശ്യം നീ ഇതെനിക്കൊന്ന് പഠിപ്പിച്ചു തരണം. പിന്നെ പഠിപ്പിക്കാം. അത് നിങ്ങളെ പണ്ട് ഗുരുവായൂരപ്പൻ കോളേജിലെ പറമ്പ് കൂടെ ആവിട്ടടക്കം പഠിച്ചുകൂടായിരുന്നോ? പഠിക്കാൻ പറ്റൊരു കാണാൻ ആസബലിന്റെ മാതിരി ഉണ്ടായിട്ടൊന്നും കാര്യമല്ല. ഉള്ളു നന്നാവണം, മറ്റുള്ളവരും കൂടി രക്ഷപ്പെട്ടോട്ടൊന്നുള്ള ബോധം വേണം. ഓ ഇതാ വരണ്. എന്തൊരു നാറ്റാടാ ഇതിനൊക്കെ. നീ അലക്കാരൻ കുളിക്കാറൊന്നും ഇല്ലേ? ബാലു, ബാലു, നീ ഇതിലൊന്ന് സെലക്ട് ചെയ്തേ. എന്റെ വെഡിങ് കാർഡ്സ് നീ വന്നിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചതാ. പറയടാ. എന്താ
ഇതിലേതാ നിന്റെ ചോയ്സ്? നന്ദു, നീ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ ഇത്? പിന്നല്ലാതെ, നീ എന്ത് വിചാരിച്ചു? പറയാൻ കുറച്ച് പ്രായമുണ്ടെന്നേ ഉള്ളൂ. ആള് ഹാൻസമ്മ. നീ ഫോട്ടോയിലല്ലേ കണ്ടിട്ടുള്ളൂ. സതീഷ് ചേട്ടനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. സതീഷ് ചേട്ടനോ? എടി, ഒരുമാതിരി സീരിയൽ വിളിയായി പോട്ടത്. ഒന്നുമില്ലെങ്കിലും നീ ഒരു സൈക്കോളജിസ്റ്റ് അല്ലേ? പോട്ടെ ചേട്ടാ, വാ എണീക്ക്. ഞാൻ ഇന്ന് നല്ല കോഴിക്കറി അരിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേഗം വന്നില്ലെങ്കിൽ അതുകൂടെ സലിംക്ക കൊണ്ടുപോവേ. എന്റെ ബാലു, നീ ഇത് ആദ്യത്തെ ശങ്കരാദിക്കൊക്കെയല്ലേ വന്ന് കഴിക്കുന്നേ? ദിവസം ഇത് കഴിച്ച ശേഷം ഞങ്ങളുടെ വയറുകളായി. അവന്റെ ഒരു ഉണങ്ങിയ സ്മരണ വേണ്ട, സ്മരണ. പിന്നെ ഈ ടച്ചിങ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതൽക്കേ ഉള്ളതാ, അറിയോ? വെറുതെ അല്ല, ഒരു പഴയ ചോയ. ഓസിയല്ലടാ ഞണ്. ബാൻഡിന് ഇപ്പം പരിപാടി ഉണ്ടാവാറുണ്ടോ? എവിടെ എവിടെ ഹരീഷ് ചേട്ടനുള്ളോട് കാര്യങ്ങളൊക്കെ? ആര്? നമ്മുടെ സുരയുടെ ചേട്ടനാ. മൂപ്പര് തന്നെ. മൂപ്പര് പോലും ജീവമാടു താജ് ഹോട്ടലിന്റെ. ഓരുള്ളതുകൊണ്ട് ഒന്നോ രണ്ടോ പ്രോഗ്രാം കിട്ടും മാസം. സൂര്യന്റെ ഏട്ടനാന്നുള്ള ഒരു കാര്യമില്ല. ഓം വല്യ കമ്മീഷന്റെ ആളല്ലേ. എനിക്കറിയില്ല ഇന്നാൾ നമ്മുടെ പരിപാടിക്ക്. എടാ, അന്ന് കൊച്ചിന്ന് ടൂറിസ്റ്റുകാർ വന്നില്ലേ, ഉമ്മ കിട്ടിയേക്കാൾ കൂടുതൽ മൂപ്പര് കമ്മീഷൻ അടിച്ചില്ലേ തെണ്ടി. ഓനൊരു ചാത്രാണ്. ഇനി എന്താടാ പ്രോഗ്രാം? അടുത്ത ആഴ്ച തോന്നണത്. അല്ലടാ, തലേദിവസം വിളിച്ചു പറയാ. ചിലപ്പോ വിളിച്ചു പറയില്ല. അല്ല, ഇപ്പൊ കറക്റ്റ് അറിയണമെങ്കിൽ പ്രിയനെ തന്നെ വിളിക്കണം. പ്രിയ? എന്റെ പഴയ പ്രിയ എന്നോടോ? അത് വിടളേ. എപ്പോഴാ നമുക്ക് പാർട്ടി? എന്ത് പാർട്ടി? നീ വന്നതിന്റെ പാർട്ടി. പിന്നെ ഇനി അങ്ങോട്ട് പോവാനില്ലാത്തോണ്ട് കോഷൻ ഡെപ്പോസിറ്റും വാങ്ങി നാട് മൊത്തം കറങ്ങിട്ടാ ഞാനിങ്ങോട്ട് വന്നു. കാശുമല്ല വേണമെങ്കിൽ അച്ഛനോട് ചോദിക്കണ്ടേ? ഓക്കെ, അത് പോട്ടെ. അപ്പൊ ജയിച്ചിട്ട് ബാച്ചിലർ പാർട്ടിയോ? അതൊക്കെ നമുക്ക് ശരിയാക്കി കളിയാ. നിന്റെ ബൈക്ക് കണ്ടെ, നാളെ കാലത്ത് അളിയനൊന്ന് കാണാൻ പോണം. കത്തോടൊപ്പൊക്കെ എന്തായി? ഇന്നാ ഇപ്പൊ സെലക്ട് ചെയ്തത്, ഒരാഴ്ചക്കുള്ളിൽ കിട്ടും. ഒന്ന് സഹായിക്കണടാ. പെണ്ണിനെ കാണാം. അപ്പൊ ശരിടാ, ഓട്ടാ. നമുക്കൊക്കെ ഫിറ്റ് ആണെ 300 രൂപയുടെ മദ്യം വേണം. ഇവന് വെറും 80 രൂപയുടെ ബിയർ മതി. കിടക്കട കണ്ടി അലുവാരി. ഈ സോണൽ മാനേജർ സതീഷ്. ഹലോ മാഡം, സതീഷ് സാറെ കാണാൻ വേണ്ടി വന്നതാ. സാർ മീറ്റിംഗിലാ, ഇരുന്നോളൂ. ഇരിക്കേ. നിങ്ങൾ പറയുന്നൊക്കെ ശരിയായിരിക്കാം, പക്ഷെ എനിക്ക് അത് കേൾക്കേണ്ട കാര്യമില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കാനാണ് നിങ്ങളെ പോലുള്ളവരൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു, അവൻ വിചാരിച്ചു. സഫീഫ്, ഇതിൻ വേണോ? എനിക്ക് കാര്യം നടന്നിരിക്കണം. ഓക്കെ, ഒരാളെ കാണാൻ വന്നിട്ടുണ്ട്. സോറി, ഞാനൊരു മീറ്റിംഗിലായിരുന്നു. കുറെ നേരമായി വന്നിട്ട്? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. ഓ സോഫി, ദിസ് ഈസ് ബാലു, നന്ദുസ് ബ്രദർ. ഹലോ സോഫി, മൈ കളീഗ്. ചലോ ഹാവ് സം കോഫി. സോഫി, ഐ ആം കമിംഗ്. കം ഓൺ, കം ഓൺ. എന്താ തന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? നന്ദു പറഞ്ഞു താൻ പോകുന്നില്ല എന്ന്. ഇല്ല, നാട്ടിൽ തന്നെ എന്തെങ്കിലും. നന്നായി. അച്ഛനും നന്ദുനൊക്കെ തന്നെ വിട്ട് ഇങ്ങനെ കഴിയുന്നതിൽ വലിയ വിഷമമുണ്ട്. എടുക്കടോ. മനസ്സിലായി, എനിക്ക് കുറച്ച് ഏജ് കൂടുതലാന്നുള്ളൊരു പരിഭവം തനിക്കുണ്ടെന്ന് നന്ദു എന്നോട് പറഞ്ഞിരുന്നു. ഏ, അത് നന്ദു ചുമ്മാ. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അല്ലട്ടോ. എന്തേ, അത്രയ്ക്ക് മോശമാണോ? അല്ല, പെണ്ണ് കാണാൻ വന്ന് ബാബുക്കയുടെ പാട്ടൊക്കെ പാടി അച്ഛനെ കയ്യിലെടുത്ത് കേട്ടപ്പോ ഞാൻ കരുതി ആളൊരു പഴഞ്ഞനായിരിക്കുന്നത്.
പഴമയ്ക്ക് എന്താടോ കുഴപ്പം? പഴമയുടെ കൂട്ടത്തിൽ പുതുമയും വേണമെന്ന് മാത്രം. ബോബ് മാർലിയുടെ സംഗീതം മാത്രമേ ഉള്ളൂ അതോ സ്റ്റഫും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ ബോബ് മാർലിയുടെ ടീഷർട്ട് പോലും ഇട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഉണ്ടെന്ന് പറഞ്ഞ് പോലീസുകാർ പൊക്കും. മൂപ്പര് മരിച്ച് അടക്കം ചെയ്യുമ്പോൾ അന്ന് ആ ശവക്കല്ലറയ്ക്കുള്ളിൽ പുള്ളിയുടെ ഗിറ്റാറും ഒരു ഫുട്ബോളും പിന്നൊരു കെട്ട് കപ്പും വെച്ചെന്ന് കേട്ടത്. ഒരു ജനറേഷന് മ്യൂസിക്കും വിപ്ലവവും ഇഞ്ചക്ട് ചെയ്ത കലാകാരൻ. നമ്മുടെ പോലീസിനോട് ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവർക്ക് എന്ത് ബോബ് മാർലി ബാലു? എന്താ ബാലു, പഴയ ചുറ്റികളൊക്കെ എപ്പോഴും ഉണ്ടോ? നന്ദു എല്ലാം പറഞ്ഞല്ലേ. അതിനെന്താ? അളിയാ, ഞാനെന്നാ മെല്ലെ ഇറങ്ങാം. എങ്ങോട്ടാ? ഞാനിവിടെ ബാൻഡിന്റെ നിങ്ങളിവിടെ തിരക്കിലല്ലേ. പേരൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. താനിരിക്കെ ഇല്ലയാ, പോവാ. ഞാൻ ഡ്രൈവറോട് പറയാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ ഫ്രണ്ടിന്റെ വണ്ടി എടുത്തിട്ട് വന്നെ, അവനെ വിളിച്ചോണ്ടിരിക്കുന്ന. ഓക്കെ, അപ്പൊ എന്നാ ശരി. മനസ്സിലായില്ലേ? ഇത് ബാലു, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതാണ് കക്ഷി. ഹായ് ബാലു. ഇത് നിവിൻ, ഡോക്ടറാ. എന്റെ കൂടെ ഇപ്പൊ എം എസ് ചെയ്യുന്നു. എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ. പിന്നെന്താ? നാളെ വരല്ലേ? ആസ്ഥാന ഗായകൻ വന്നില്ലേ? ഇനിയിപ്പൊ നമ്മളൊക്കെ വേണ്ടി വരുമോ? മഴ നനയുവാൻ പ്രണയമാ മൊഴി പകരുവാൻ, മഴ നനയുവാൻ പ്രണയമാ മൊഴി പകരുവാൻ, കാത്തിരിപ്പിൻ്റെ താളം ഓർമ്മയായി പെയ്യുവാൻ, അരിയ കൊരുസു ചിരി കനവിന് കുളിരായി മഴ നനയുവാൻ, പ്രണയമാ മൊഴി പകരുവാൻ. ഇത് എത്ര കാലം വെച്ചിട്ട് നമ്മൾ ഈ ബാൻഡ് ഇങ്ങനെ തള്ളി തള്ളി കൊണ്ടുപോകും? നമുക്ക് വല്ല അവിയലോ തൈക്കുടം ബ്രിഡ്ജൊക്കെ ആവണ്ടേ? ഒരു സ്പോൺസർ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് നമുക്ക് ഒരു കൈ നോക്കിയാലോ. ഈ നാട്ടിലെ ഏറ്റവും വലിയ ജിപ്സ് മുതലാളിന്റെ മോനാ ഇവന്റെ അച്ഛൻ. ബിയർ ചെന്തയിൽ നടക്കും, അങ്ങോട്ട് ചെന്നാ മതി.
അതെ, നമ്മളെ പറ്റി നല്ല മതിപ്പാ. പിന്നൊരു വഴിയുണ്ട്, അങ്ങനെ അടുത്ത് തന്നെ തട്ടിപ്പോ. പിന്നെ ആരാ മുതലാളി? അപ്പൊ നീ സ്പോൺസറിങ് ആയിട്ടോ? ഞാൻ നമ്മുടെ മലബാറുകളിലെ അഹമ്മദിക്കാരനെയോ ജോയനോ വിളിച്ചു പറയും. ആ സമയത്ത് അവർക്ക് തട്ടിക്കളയാൻ പറ്റില്ലല്ലോ. അയ്യോ മോൻ, അങ്ങനെ ബുദ്ധിമുട്ടണ്ട. നീ ഇല്ലാണ്ട് ഈ ബാൻഡ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞങ്ങൾ ആലോചിക്കട്ടെ. നമ്മളല്ലേ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ? ഇവന്റെ അളിയൻ വിചാരിച്ചാ പോരെ. അളിയന്റെ അടുത്താ? എന്ത്, ഒരു സ്പോൺസറെ സംഘടിപ്പിക്കാൻ? നിന്റെ അളിയൻ ആ ബാങ്കിന്റെ സോണൽ ഹെഡ് അല്ലേ? ഇവര് വിചാരിച്ച ആരെയിലും ഒക്കെ സംഘടിപ്പിക്കാൻ പറ്റുമല്ലോ. അതൊന്നും ശരിയാവില്ല. കല്യാണം പോലും കഴിഞ്ഞു, നമ്മളെങ്ങനെയാ മൂപ്പരോട് ചോദിക്കുക? ശരിയാവും അളിയാ, കല്യാണത്തിന് മുമ്പ് ചോദിച്ചാലേ ഇമ്മാതിരി പരിപാടികളൊക്കെ നടക്കുള്ളൂ. പോരാത്തന്നെ ഇവന്റെ വീട്ടുകാരുടെ മുമ്പിൽ അങ്ങേർക്ക് ആളാവും ചെയ്യാലോ. എന്താ, അതുകൊണ്ട് ഇപ്പൊ കറക്റ്റ് സമയം നടന്നില്ലെങ്കിൽ നമുക്കൊരു കാർഷിക ലോൺ എങ്കിലും സംഘടിപ്പിക്കാൻ പറ്റും. ഇവനൊരു പൊട്ടനാണെങ്കിലും ഇപ്പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ. എടാ എന്നാ നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ, അളിയൻ മനസ്സ് വെച്ചാ ചെലപ്പോ എന്തെങ്കിലും നടന്നാലോ. ചോദിച്ചു നോക്കാ, കിട്ടിയാ കിട്ടിയില്ലടാ. ഓക്കെ, എത്ര നിങ്ങളുടെ എസ്റ്റിമേറ്റ്? അങ്ങനൊന്നുമില്ല, ഞങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സക്സസ് ആക്കി പറ്റൂ. ഗുഡ്, വൺ മിനിറ്റ്. ജോസട്ടാ, സതീഷ് എവിടെയുണ്ട്? ക്ലബിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തേ? ഞാൻ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് പിള്ളേരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. ഇവര് ഫ്രണ്ട്സ് എല്ലാരും കൂടെ ചേർന്നൊരു മ്യൂസിക് ബാൻഡ് നടത്തുന്നുണ്ട്, അതിന്റെ സ്പോൺസറിങ്ങിനെ പറ്റി സംസാരിക്കാനാ. ജോസറ്റിന് ഇവരെ കണ്ടറിഞ്ഞു സഹായിക്കണം. താനൊരു കാര്യം പറഞ്ഞിട്ട് എങ്ങനെയാടോ ചെയ്യാണ്ടിരിക്കുക. ജോസറ്റ, ഗുഡ് നൈറ്റ്. ഓക്കെ ഡാൻ, നാളെ തന്നെ അങ്ങനെ പോയി കണ്ടേക്കാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വിളിച്ചോ. ഒരു മിനിറ്റ് ഇറങ്ങല്ലേ, കാലം പിടിക്കണ്ട, ഇതൊന്ന് എടുത്തു വെച്ചോട്ടെ. ഞാൻ വരാൻ താഴേക്ക്. ഏ നീ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. അളിയൻ നൈസാ. ഇയാളെങ്ങാനും എന്റെ പെങ്ങളെ ചോദിച്ചിരുന്നെ, അപ്പൊ തന്നെ കെട്ടിച്ചു കൊടുത്തു. അതിന് എനക്ക് പെങ്ങളും അല്ലേ, അയലൊക്കത്തുള്ള സുഹൃത്തറ മോളെ എന്റെ പെങ്ങളെ പോലല്ലേ. അതെ അതെ, അല്ലേലും ഓക്കാന്റെ വാപ്പാന്റെ ചായണ്ടെന്ന് എനിക്ക് നല്ല വിശ്വാസം. അനക്ക് അങ്ങനെ തോന്നില്ലേ? എനക്ക് ഇവിടെ അങ്ങനെ തോന്നാറുണ്ട്. ഇങ്ങനെ ഒറ്റ താമസിക്കുമ്പോൾ ബോറടിക്കൂലെ? നിങ്ങക്ക് ബോറടി കൂടി വന്നുകൊണ്ടല്ലേ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. ആദ്യമൊക്കെ താമസം ഹോട്ടലിലും വാടക വീടുകളിലൊക്കെ ആയിരുന്നു, പിന്നീട് അങ്ങോട്ട് ശീലമായി. ഡൽഹി ലൈഫ് മടുത്തപ്പോഴാണ്. കിട്ടിയ ജോലി ചെറുതാണെങ്കിലും പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് പോകുന്നത്. നന്ദുവിനെയും അച്ഛനൊക്കെ പരിചയപ്പെട്ടപ്പോഴാണ് ഞാനിവിടെ ഒറ്റയ്ക്കല്ല എന്ന് തോന്നി തുടങ്ങിയത്. അപ്പം കല്യാണത്തിന് അമ്മ വരൂലേ? വരും, പക്ഷെ പെട്ടെന്ന് തിരിച്ചു പോകും. അവിടെ വിട്ട അമ്മയ്ക്ക് എങ്ങനെ നാട്ടിൽ നിൽക്കാനേ വലിയ താല്പര്യമില്ല. അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള ചില സെന്റിമെന്റ്സ്. ഈ ഹാപ്പി ഹാപ്പിയില് നമ്മുടെ അളിയനും കൂടുവോ? നമ്മുടെ അളിയന ആരെങ്കിലും അളിയനാവട്ടെ, നമുക്കൊന്നും കൊള്ളാന്ന് അളിയന്മാരില്ല. അതിന് മൂപ്പരടിക്കോ, കണ്ടറിയാൻ പോലെ നല്ല സൂപ്പർ അടിക്കാറാണ്. മൂപ്പരടിച്ചാലും അടിച്ചില്ലെങ്കിലും എന്താ, നമുക്ക് അടിക്കാൻ. ഇന്നത്തെ ചെലവ് എന്താ? സ ഗമനിത മാഗ സ ഗമദനീത നിജനിത നിജ നിത മാമത മകരി ഒരു പാ
വസന്തത്തിൽ ഒരു കിളിയെ മാത്രം ഓർത്തിരിക്കാൻ മണ്ണിൻ്റെ മാറിൽ മണി തൂവൽ പൊഴിച്ചൊരു കയ്യൊപ്പു ചാത്തും വസന്ത കിളി ഓർത്തോ മനിക്കുന്ന പുൻതൂവലായി കാലം ഈ പാട്ടു നെഞ്ചോടു ചേർത്തു വയ്ക്കും പാട്ടിനു നൽകാൻ ചെണ്ടുകൾ നീട്ടുന്നുവെൻ താരക ദൂരെ നിസനിധമ മദമകര സ്വപ്ന ചിറകിലൊന്നായി മണിവാനം തേടും വാനം പാടികൾ നമ്മൾ മിന്നി തെളിയും ഓരോ പാടിടും നമ്മൾ സഗമദനീത സഗമനിതാമാഗ സഗമദനീത രണ്ടുപേരും ചമ്മൊന്നും വേണ്ട. അപ്പോ എങ്ങനെയാ നിങ്ങളുടെ പരിപാടികൾ? കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചോ? ഒരു കാര്യത്തിലും വ്യക്തമായ തീരുമാനമൊന്നുമില്ല. ഒരു ജോലി ഇല്ലാതെ എന്റെ വീട്ടുകാരതിന് സമ്മതിക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല. പ്രിയയുടെ ഈ ബോൾനെസ് എനിക്ക് ഇഷ്ടമായി. പ്രിയക്ക് ഞാനൊരു ഉറപ്പ് തരാം, ഈ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞാൽ ഉടൻ ബാലു എന്റെ ബാങ്കിൽ ഒരു പ്രൊബേഷണറി ഓഫീസറായിട്ട് ജോയിൻ ചെയ്തിരിക്കും. ബി ടെക് കഴിഞ്ഞ് ജോലിയിൽ കയറുന്ന ആരെക്കാളും സാലറി ബാലുവിനപ്പം കിട്ടും. പോരെ. പിന്നെ കിട്ടിയപ്പോ എടാ അത് ഇന്ന് പ്രോഗ്രാം ഉണ്ടോ? എന്നെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. ഇത് പഴയ അവസ്ഥയാവട്ടോ, മ്യൂസിക് കോൺടെസ്റ്റ് വിൻ ചെയ്തപ്പോ കുറച്ച് വർക്ക് കിട്ടുന്നല്ലാതെ ഒരു ക്ലച്ച് പിടിക്കാത്ത പോലെ ഉണ്ട്. ഏയ് ആവുന്നല്ലടാ, സീസൺ അല്ലാത്തോണ്ടായിരിക്കും. പത്രത്തിൽ പടം വന്നപ്പോഴും അച്ഛനും സമാധാനമായത് ചെക്കൻ ചില്ലറക്കാരെല്ലാം തോന്നിയിട്ടുണ്ടാവും. ഞാൻ വീണ്ടും ചെത്തുകാരനാവോ ചോദിച്ചാ? നീ ടെൻഷൻ അടിക്കാതെ കിടാ, പ്രിയരൊന്ന് വിളിച്ച ചിലപ്പോ അവളെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? സന്ദീപ് അല്ലേ, വാ വാടാ, ഒരു കാര്യം ചോദിക്കട്ടെ, വാ. നിനക്കെന്താ ഫോൺ എടുത്താൽ? ആരാടത്? എനിക്കറിയില്ല, കണ്ടിട്ടെന്തോ കുഴപ്പമുള്ള പോലെ ഉണ്ട്. ഓന്റെ ടീംസ് മൊത്തം ഇങ്ങനെ. സിനിമ പോയാലോ? ആരുടെ ഷോ ഏതാ പറഞ്ഞു? എന്താടാ? ഏ എന്താ സാർ ഇവിടെ എന്താ പ്രശ്നം? ഒന്നുമില്ല. എന്നാ പോനങ്ങോട്, ഞാനൊന്ന് സംസാരിക്കട്ടെ.
നമുക്ക് സംസാരിച്ച് സോൾവ് ചെയ്യാന്നേ. നീ എന്നെ അങ്ങനെ ഷേവ് ചെയ്യണ്ട. എന്താ ഏതാ പ്രശ്നം എന്നൊക്കെ അവനറിയാം. ഇന്ന് വൈകുന്നേരത്തേക്ക് ഒരു തീരുമാനമായില്ലെങ്കിലേ മോനെ സന്ദീപ് നീ വിവരം അറിയൂ. എന്താണ് ബോസ് നിങ്ങൾ ഇങ്ങനെ കാര്യം എന്താ നമുക്ക് സോൾവ് ചെയ്യാം. നിക്കുന്ന നിപ്പ് കണ്ടില്ലേ, നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞ എമ്മാര് ഇടപാടൊന്നും പോരുതെന്ന്. പത്താം ക്ലാസ്സിൽ വിറ്റെടുത്ത് ഊരിയെടുത്തപ്പോ നീ എന്റെ തലയത്തോട്ട് സത്യം ചെല്ലട, ഇമ്മാര് പരിപാടിക്കൊന്നും പോയില്ലെന്ന്. ബ്രദറെ ഒരബദ്ധം പറ്റി പോയതാ, ക്ഷമി. കയ്യില് കാശില്ലാണ്ട് വരുമ്പോ അച്ഛന്റെ അടുത്ത് ഇറക്കുന്നതിന്റെ വിഷമം ആനക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. പിന്നെ അങ്ങനെയുള്ളവര് മുഴുവൻ ഇമ്മാര് പരിപാടിക്കല്ലേ പോവാറ്. എടാ, ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത്ര ഉപദ്രവമുള്ള കാര്യമൊന്നുമല്ല. എന്റെ കയ്യിൽ വരുന്ന പൈസ അത്യാവശ്യക്കാർക്ക് ഒന്നോ രണ്ടോ ദിവസത്തിന് ഞാൻ മറിച്ചോളൂ. ഇതിപ്പോ രണ്ടു ദിവസം അവധി ആയതുകൊണ്ട് വെള്ളിയങ്ങാടി നിന്ന് ചരക്ക് പോയിണ്ടാവില്ല. നാളെ രാവിലെ അയാൾ എന്തായാലും എത്തിക്കും, അല്ലെങ്കിൽ എനിക്ക് കറക്റ്റ് സമയത്ത് കൊണ്ട് തരുന്ന ആളാ. 100,000 തിരിയാൻ കൊടുത്താ ഒരു ദിവസം 1,000 രൂപ കിട്ടും, രണ്ടു ദിവസം ആകുമ്പോ 2,000 രൂപ. ഏത് മണിക്ക് എടുത്തരം കാശ്? പിടിച്ചകത്തിട്ടാലേ നിന്റെ ജീവിതം തന്നെ പോകും. അതാരാണ് എന്നാ പോയി ചെയ്തോ. ഇനി മേലാ ഇമ്മാരി പരിപാടിക്ക് പോയി കഴിഞ്ഞാ നോക്ക്, നീ ആയിട്ട് പിന്നെ ഒരു കമ്പനി ഇല്ലട്ടോ. ഇത് നിന്റെ അവസാന തടപാടാ, നിർത്തിക്കോയതോളൂ. എടാ ഞാൻ ഏതായാലും പിന്നെ ഒറ്റയ്ക്ക് വിടുന്ന സേഫ് അല്ല. അവന്മാരണ്ട പ്രശ്നം, നമുക്കിവിടെ തങ്ങിട്ട് നാളെ രാവിലെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നാളെ കാശെത്തിക്കാൻ ഞാൻ തന്നെ പൊക്കോളാം. എന്തേ മോനെ ഒരു ആലോചന, ബുക്കും പേപ്പറൊന്നും ഇല്ലടാ. ഹലോ, എന്തിനാ മേടിക്കണേ? ഞാനില്ലേ ലൈസൻസ് കാട്ടിയാ മതി, അവര് വിട്ടോളൂ. ഇതൊക്കെ ഞാൻ ശരിയാക്കും. ബൈക്ക് ഓടിക്കുന്നവരല്ലേ ഹെൽമെറ്റ് വെക്കുക? അത് എന്നെ പോലെ കറക്കാതിരിക്കാൻ വേണ്ടിയാ. എന്താണോ നിന്റെ പേര്? എന്റെ പേര് ജോപ്പൻ. എവിടുന്നാ നിങ്ങൾ വരുന്നേ? ഞങ്ങള് പൂക്കോട് തടാകത്തിൽ പോയതാ. തടാകത്തിൽ എന്താണ് പണി? അവിടെ ഇവരെ ചുറ്റി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ സാറേ. എന്നിട്ട് അവളെല്ലാം കണ്ടോ? ഈ വണ്ടി ആരതാ? ഇത് ഇവളുടെ ഭർത്താവിന്റെ. ഓഹോ, അപ്പൊ നീ ആരാ? ഒന്നുമില്ല, ഡ്രൈവറാ. ഓയിൽ ചേഞ്ച് ചെയ്യാൻ എടുത്തപ്പോ ഓയിലൊക്കെ മാറ്റിയോ? സമയം കിട്ടിയില്ല. Thank you.
പോരാ. ചേട്ടാ, ചേട്ടാ ഫോൺ, ചേട്ടാ സാർ, ഞാൻ ആ പൈസ വന്നിരുന്നു, അതൊന്ന് കൗണ്ട് ചെയ്യായിരുന്നു. അത് ഒരു നിമിഷം. എന്താടാ നിന്റെ പേര്? സന്ദീപ്. സാർ, ഒരു സന്ദീപ്. ശരി സാർ, ഞാൻ ജാഫറിനോട് പറയാം. ആ പിന്നെ ദുബായിൽ നിന്ന് ജോണേട്ടൻ വിളിച്ചിരുന്നു. ആ 30 സിയുടെ കാര്യം എന്താ എന്ന് ചോദിച്ചു. ആ ഉണ്ടല്ലോ. സോറി സാർ. എന്നാ നീ പോയിക്കോ. ശരി. ആ ജാഫറിനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു വിട്ടോ. സതീശേട്ടൻ, നീയുമായി കളിയിലെന്താ ബന്ധം? സതീശേട്ടാ, എന്ത് ബന്ധം? എന്ത് കളി? നിനക്ക് കൊളയും തമ്മിൽ എന്താ ബന്ധം? നീ എന്തൊക്കെയാ പറയുന്നത്? സത്യം പറ, നീ കൂടെ അറിഞ്ഞോണ്ടല്ലോ ഇതെല്ലാം. എന്ത്? നീ ഒരു തല്ലിട്ട് ഞാനെന്താ പറയാനാ? ഒന്നിക്ക് തല്ല്, അല്ലെ കാര്യം പറ. സോറി ബ്രാ. സോറിടാ, ഞാൻ ഇങ്ങനെ നീ കൂടെ ചേർന്ന് എന്നെ പറ്റിച്ചേന്ന്. നീ ഒന്ന് മനസ്സിലാവണ ഭാഷ കാര്യം പറ. നീ തന്ന പണവുമായി ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോ ഇതാണ് എത്ര വലിയ ആനക്കാര്യം. ഇവിടെ എല്ലാ സാധാരണക്കാർ ഇമാര് പരിപാടിയാണ്. എടാ, ഇപ്പൊ ഗൾഫിൽ നിന്ന് അയക്കുന്ന പൈസയൊക്കെ വരുന്നത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. ഇതിനിപ്പോ നീ ഇതുപോലെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഇതങ്ങനെ വല്ല ആയിരിക്കൂടാ. ഏയ്, അവര് സംസാരിച്ച കാര്യത്തിൽ എന്തോ പന്തികേടുള്ള പോലെ. എനിക്കെന്തോ ഒരു ടെൻഷൻ. നീ എന്നെ സഹായിച്ചേ പറ്റൂ. എവിടെയോ തെറ്റുപറ്റൂ എന്നൊരു തോന്നൽ. ഇമ്മാരി ഇടപാടുള്ള ആളെന്ന് കണ്ടാ പറയില്ലല്ലേ. എന്തായിരുന്നു സ്നേഹം? നമ്മളെ മൊത്തം മൂപ്പര് കയ്യിലെടുത്തില്ലേ. ഇനിയിപ്പ എന്താ ചെയ്യാ? ചാടിക്കേറിയ അബദ്ധമൊന്നും കാണിക്കാൻ നിക്കണ്ട. ഏത് ടൈപ്പാ മൂപ്പരെന്ന് പറയാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് മംഗലാപുരം പോലെ കൊച്ചു വരെ ഇമ്മാരി ഇടീല് നടത്തുന്ന ആളാണ്. അച്ഛനോട് പറഞ്ഞാലോ? അതാ നല്ലത്. അതാവുമ്പോ കുഴപ്പമുണ്ടാവില്ലല്ലോ. എനിക്ക് നന്ദുവിനെ കുറിച്ച് നോക്കുമ്പോൾ അവളിതറിഞ്ഞ
അച്ഛാ ഇത് നോക്കി, അമ്മാവൻ വന്നല്ലോ. ഹലോ, എടുക്കടാ. അമ്മാവനാവാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇവനെന്താ ഒരു സന്തോഷമില്ലാത്തല്ലേ? കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞു പാട്ടുകാരൻ കൂടി വരുന്നു. അല്ലല്ല, പാട്ടുകാരി. Boys, you sang very well. Hey, come. I love that song. Not cool. Leave me. Sorry, boys. Sorry for the trouble. Show was nice. Atlas Damendra. No. I am Satyendra. Adhu pole nandu. Definitely, I will refer your name. Siddharth, please. Bangalore, you are lucky town at Marambua. Yeah. Alla, paisa naare. Dinner ekka arrange vechirundu. Arrange va. Namukku seriyaaka. Okay, let's pack up. 11 മണിക്ക് വിളിച്ച് ബാംഗ്ലൂർ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ലട്ടോ എത്താൻ പറ്റുമെന്ന്. കംപ്ലീറ്റ് പ്രോഗ്രാം കൊള്ളാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല എടാ, അപ്പൊ നമ്മളിത് പോകുന്നുണ്ടോ? പോണം. എന്താ പോവാം? ചിക്കൻ ടിക്ക മസാല പോവാം. ചേട്ടാ എനിക്ക് ഒരു മോജിറ്റോ വിത്ത് ലെമൺ. ഓക്കെ, ബെറിൻ ബേക്സ്. അയ്യോ, ബേക്കറി ഐറ്റം ഒന്നും വേണ്ട, ഒന്ന് പറഞ്ഞു കൊടുക്കണ. എന്തൊരു മനുഷ്യൻ, ഞാൻ കൈ ഇട്ട് വരാം. യെസ് സർ, ഇതേ സർ, ചിക്കൻ കോഷൻ്റെ ഒരു മുട്ടനാണ്ട് പോകുന്ന പോലെ മുഖത്തിന് ഗ്ലാമറൊക്കെ തുടങ്ങി. ചേച്ചി, ഒന്ന് അളിയൻ ഫോൺ കൊടുക്കൂ. ഞാനത് പറയാൻ വിട്ടു. നീ ഇറങ്ങിയ പുറകെ സതീഷേട്ടൻ വിളിച്ചു ബാങ്കിന്ന്. പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ട്രിവാൻഡ്രം പോണോന്ന് പറഞ്ഞു. എന്തോ മീറ്റിങ്ങിനെ ഞാനാണ് നീ പോയ കാര്യം പറയാനും വിട്ടു. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ പറയണോ? വേണ്ട, ഞാൻ വിളിച്ചോളാം. Excuse me.
നോക്കിടാ ബൈ. ശരി വൈകിട്ട് കാണും. ബൈ. നന്ദു നീ ഇങ്ങനെ കരയല്ലേ, ഒന്നും ഉണ്ടാവില്ല, ഞാനിത് എത്തി. നീ എത്തിയോ? എന്റെ ഫോണില് ചാർജ് തീർന്നു പോയി. ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങുമായിരുന്നടാ. പേടിക്കാനൊന്നും ഇല്ല, ഫോൺ വിളി കേട്ടപ്പോ ഞാനും ആകെ പേടിച്ചു പോയി. ഞാൻ ആ കുട്ടിച്ചേറ ജംഗ്ഷനില് റോഡ് ക്രോസ് ചെയ്ത് ഓർമ്മയുള്ളു. താലി ഒന്ന് മെന്യോ എന്നൊരു സംശയം. പെട്ടെന്ന് ഒരാള് പിന്നീന്ന് പിടിച്ചു വലിച്ചു, അല്ലെങ്കിൽ ആ ലോറിയുടെ അടി പെട്ടുപോയനെ. നമ്മുടെ സ്ഥലത്തിന്റെ ആൾക്കാരിൽ ഒരാള് രാവിലെ വിളിച്ച് പെട്ടെന്ന് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. അയ്യോ, അയാൾ അവിടെ കാത്തു കണ്ടോ? നീ ഒന്ന് അയാൾക്ക് ഫോൺ ചെയ്ത് പറഞ്ഞേക്ക്. ഏത് സ്ഥലം, എന്താ കാര്യം? എടാ, അത് നമ്മുടെ ആ സ്ഥലം. വെറുതെ സംസാരിച്ച് സ്ട്രെയിൻ കൂട്ടണം, ഇത് കഴിക്കും. തലക്കെ കെട്ടൊക്കെ കാണുന്നില്ല, എന്താ പറ്റിയേ? പേടിക്കാനൊന്നുമില്ല, റോഡ് ക്രോസ് ചെയ്തപ്പോ തലയൊന്നും ഇല്ല, അപ്പൊ അതുവഴി പോയാൽ ജോലി ചെറുതായിട്ടൊന്നും മുട്ടി. ഒന്നും പറ്റാതിരുന്ന ഭാഗ്യം. ഞാൻ ഇവരോട് എപ്പോഴും പറയലുള്ളതാ, അച്ഛനെങ്ങനെ ഒറ്റക്കൊന്നും പുറത്തേക്ക് വിടുന്നു. ഞാൻ കേക്കട്ടെ. അതെ, മനസ്സിനെ സംഗീതം പാട്ടെന്നൊക്കെ പറഞ്ഞ് ചെറുപ്പുള്ളൂ. സൂക്ഷിച്ചു കൊണ്ടൊക്കെ നടക്കട്ടെ. പക്ഷേ ഒന്നുമില്ലടോ, എടവും വലൊക്കെ മോനും മരുമോനൊക്കെ ഉള്ളപ്പോ ഞാനെന്ത് പേടിക്കാനാടും. അച്ഛന് കഴിക്കാൻ വേറെ വല്ലതും വേണോ? ഏ, ഒന്നും വേണ്ട. എനിക്ക് പഞ്ചസാര വേണട്ടോ. നിനക്കറിയോ ഷുഗർ ഇരുന്നൂറ്റി ഉപ്പതാ. എന്നാ പഞ്ചസാര കുറച്ച് പൊതിഞ്ഞു മേടിച്ചോ, ആവശ്യക്കാർക്കൊക്കെ ഇട്ട് കഴിക്കാൻ. വാളിയ പാടോ. കുറച്ച് ദിവസമായി നീ എന്നെ ചുറ്റിപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയിട്ടെന്ന് ഞാൻ അറിഞ്ഞു. നീ കണ്ടുപിടിച്ചതൊക്കെ തന്നെയാ ഈ ഞാൻ, ഒരു പക്ഷെ അതിലും കൂടുതൽ. ബാങ്കിൽ ചേർന്നപ്പോൾ ആദ്യം കിട്ടിയ പണി ലോൺ എടുക്കാത്ത വണ്ടി ഗുണ്ടകളെ വെച്ച് തിരിച്ചു പിടിക്കാൻ. അന്നു മുതൽ വളർന്നു തുടങ്ങിയതടാ ഈ ഞാൻ. നീയല്ല, ആ കട്ടിൽ കിടക്കുന്ന നിന്റെ അച്ഛൻ വിചാരിച്ചാൽ പോലും എൻ്റെ ഒരു രോമത്തിൽ തൊടാൻ പറ്റില്ല. തൊട്ടാൽ ഇപ്പൊ കിടക്കുന്ന വണ്ടി തട്ടിട്ട, ചെറുതായി ഒന്ന് തട്ടിട്ട്, ആ വണ്ടി നെഞ്ചത്തോടെ കയറ്റാനും എനിക്കറിയാം. ഇന്നലെ കണ്ടത് വിളിച്ചു പറയാനല്ലേ നീ ഓടി വന്നേ. അങ്ങനെ സംഭവിച്ചാൽ എന്താ ഉണ്ടാവാന്ന് അറിയണ്ടേ? അതിനാണ് ഈ സാങ്ക്. എന്റെ വഴിയിൽ ഇനിയും കയറി വന്ന അറിയാലോ ബാലു, ഒന്നൊന്നായി എല്ലാം നിനക്കില്ലാതാവും. നീ അടക്കം, മനസ്സിലായോ? അതല്ല മോൻ, കണ്ടില്ല കേട്ടില്ല എന്നാണെങ്കിൽ സന്തോഷം സമാധാനം. ഏയ്, നിനക്ക് കടിവലും വേണോടാ കഴിക്കും? വാ വാ വാ.
ഞായറാഴ്ച നമുക്കൊരു സ്ഥലം വരെ പോകണം. എവിടെ? നമ്മുടെ ആ പുഴക്കരയിലെ പറമ്പ് കൊടുത്താലോ എന്ന് ആലോചിക്കുക. അന്ന് അഡ്വാൻസ് തരാന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ ഇപ്പൊ ഇത്ര അത്യാവശ്യം? അതിപ്പോ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ. എനിക്കാണെങ്കിൽ അവിടെ പോകാൻ പറ്റാറുമില്ല. അപ്പൊ സതീഷ് ഇങ്ങനെ പ്രപ്പോസൽ വച്ചപ്പോ ഞാൻ അന്വേഷിച്ചു. അതിനടുത്തുള്ള സ്ഥലത്തേക്കാൾ പൊന്നു വില ഇപ്പൊ അവർ ഓഫർ ചെയ്യണം. പി എഫ് ഇന്ന് പൈസ എടുത്ത് നിങ്ങളുടെ രണ്ടാളുടെയും പേരിൽ അന്ന് അത് വാങ്ങിച്ചപ്പോ അതിനന്ന് ചില്ലറ വില ഉള്ളൂ. അറേഞ്ച്മെന്റ്സ് എല്ലാം സതീഷിന്റെ. അപ്പൊ പിന്നെ നമുക്ക് വേറെ ഒന്നും ആലോചിക്കണ്ടല്ലോ. ശനിയാഴ്ച രാവിലെ നമുക്ക് തിരിക്കാം. ബാംഗ്ലൂരിൽ നിന്ന് ആയതുകൊണ്ട് അവർക്കും സൗകര്യം കൽപ്പറ്റയിലെ റിസോർട്ടാണ്. നമുക്കാണേലും ഇവിടുന്ന് അങ്ങോട്ട് ഒന്നര മണിക്കൂറല്ലേ ഉള്ളൂ. ഞാൻ ശനിയാഴ്ചത്തേക്ക് അവിടെ റൂം വിളിച്ച് പറയാം. അഡ്വാൻസ് വാങ്ങി നമുക്ക് അവിടെ ഒന്ന് കറങ്ങിയിട്ട് സൺഡേ തന്നെ തിരിക്കാം. എനിക്ക് തിങ്കളാഴ്ച ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടേ. അതൊക്കെ മോൻ ഓൻ്റെ ഇഷ്ടം പ്രകാരം ചെയ്താൽ മതി അല്ലേ ബാലു? എടി ഇവൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. നീ ഇവനെ ശ്രദ്ധിക്കുന്നില്ലേ? അളിയ ഹെൽത്ത് ഒക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണ്ടേ? ഒന്ന് മതിയോ? അതോ രണ്ടെണ്ണം വേണം? കഴിക്കേ കഴിക്കേ കഴിക്കേ. ചിക്കൻ ഒന്ന് രണ്ട് ഓക്കെ കഴിക്കട. നന്ദു നീ അവിടെ എന്തെടുക്ക? ഇമാതിരി കാര്യങ്ങളെ കണ്ടിട്ട് നീ ഇങ്ങനെ മിണ്ടാ നിന്നോ? ആണാന്ന് പറഞ്ഞ് നടക്കുന്നു. പേരടിക്ക് അടി കൊടുക്കുന്ന പരിപാടിയല്ലടാ പുള്ളി കാണിച്ചത്. അച്ഛനെ വണ്ടി ഇടിക്കുക, എന്നിട്ട് മൂപ്പരെ എടുത്ത് ആശുപത്രി കൊണ്ടുപോവാ. ഇതെന്താ റോഷാൻഡ്രസിന്റെ സിനിമയോ? നീ ആയിട്ടാ നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരിക്കണം. ഇവിടത്തെ പിള്ളേരെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ മട്ടാഞ്ചേരിന്ന് പിള്ളേരെ ഇറക്കി തല്ലിച്ചാനെ. അയാളെന്റെ മൂത്ത് നോക്കി പറഞ്ഞു, എന്ത്, ഇത് വെറൊരു സാമ്പിൾ മാത്രാണെന്ന്. എനിക്ക് കളിച്ച അച്ഛനെ കൊല്ലൂന്ന് പറഞ്ഞടാ. നീ ഒറ്റയ്ക്കാന്ന് കരുതി അയാളുടെ തിളപ്പ്. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാകും. വാടാ വാ, വന്ന് കേറ് വരേ. ഫിഫ്റ്റി ലാക്സ്, 50 ലക്ഷം രൂപ വീതം ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു. ഒന്നും ചെയ്യാതിരിക്കാൻ, വെറുതെ മിണ്ടാതിരിക്കാൻ, ലൈഫിൽ ഹാപ്പി ആയിട്ട് സെറ്റിൽ ആവാം. ഈ ഓഫർ തട്ടിക്കളയാൻ അത്രയ്ക്ക് മണ്ടന്മാരല്ല നിങ്ങളെന്ന് എനിക്കറിയാം. ഇത്രയും വലിയ എമൗണ്ട് ഓഫർ ചെയ്യാൻ സത്യത്തിൽ നിങ്ങൾ ആ ഭൂമി കൊണ്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ബാലു, ചില കാര്യത്തിൽ അപ്പം തിന്ന കുഴിയെണ്ണ നിൽക്കണം. ഒരു ഏട്ടന്റെ സ്ഥാനത്തല്ല, ഒരു ഏട്ടനായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. ദയവേ നിങ്ങൾ എന്നെ നന്ദൂര് ചതിക്കരുത്. ചതിച്ച എന്റെ കുടുംബത്തെ ഇന്നെന്റെ ബർത്ത്ഡേ ആയിരുന്നു. Thank you.
ഇതുപോലെ ഒരെണ്ണം നീ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? 24 വയസ്സ് പ്രായം, ചാവാൻ പറ്റിയ പ്രായമേ അല്ല. നിന്റെ അടുത്ത് ഞാൻ പല തവണ പറഞ്ഞു എന്റെ വഴിയിൽ ഇടയിൽ കയറി വരരുതെന്ന്. എന്നിട്ടും ബാങ്കിൽ വന്നിട്ട് അവന്റെ ഒരു ഷോഫ്. നിന്നെ ഞാനിപ്പോ കൊല്ലില്ല. ചാവുന്നതല്ല വേദന, ഇഷ്ടപ്പെട്ടവർ മുമ്പിൽ കിടന്നിങ്ങനെ ചത്തുപോകുന്നത് കാണുന്നതാണ് വേദന. പക്ഷേ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എനിക്ക് പറ്റുമോ? ഞാൻ പറഞ്ഞ പോലെ ബാങ്കിൽ നല്ല ജോലി, ഇഷ്ടപ്പെട്ട പെണ്ണ്, നീ ആഗ്രഹിച്ച പോലെ നിന്റെ സംഗീതം, ബാൻഡ്, ഇതെല്ലാം നിന്റെ കയ്യെത്തും ദൂരത്തുണ്ട്. ഞാൻ പറയുന്ന പോലെ ജീവിച്ചാൽ ഓക്കെ. അതുകൊണ്ട് മോനിനെ ആരോടൊന്നും പറയാതെ മര്യാദയ്ക്ക് നാളെ മുതൽ ഞാൻ പറയുന്ന വഴിയെ നടക്കും. ഞായറാഴ്ച നമ്മളെല്ലാവരും കൂടി അഡ്വാൻസ് വാങ്ങാൻ പോകും. നീ വന്ന ഒരക്ഷരം ഉരിയാടാതെ ഞാൻ പറയുന്ന സ്ഥലത്ത് ഒപ്പിടും. ഇടിൽ നടക്കും. അല്ലാതെ ഇതിൻ്റെ ഇടയിൽ ഇനിയും വേറെന്തെങ്കിലും കുരുത്തക്കെട് പ്ലാൻ ചെയ്താൽ അറിയാലോ? അറിയും. സമയം 4 കേട്ടോ. ബാലു, ബോബ് മാർലിന്റെ പാട്ട് വേണോ അതോ ബാബുരാജന്റെ പാട്ട് മതിയോ? ഇപ്പം ഡ്രൈവ് ചെയ്യുന്ന അളിയനല്ലേ, ഏതായാലും മതി. അച്ഛനല്ലേ പറഞ്ഞു ഇതിന് പഴയ പാട്ടൊന്നും ഇഷ്ടമല്ലാന്ന്. ഇപ്പൊ കണ്ടോ, നമ്മുടെ ബാലുവിന് ഇഷ്ടമല്ലാത്തതൊക്കെ പിടിച്ചു തുടങ്ങി. നമുക്കൊന്ന് അവരെ കണ്ട ബ്രോക്കറേജ് ഒന്ന് ഫിക്സ് ചെയ്യാം. ഈ കമ്മീഷന്റെ റേറ്റ് കുറച്ച് ചവിട്ടി പിടിക്കണമല്ലേ അച്ഛൻ, നല്ലത്. കുറച്ച് കൂടുതൽ ഇപ്പൊ കമ്മീഷന്റെ പരിപാടിക്ക് പോകുന്നത് ഏറ്റവും നല്ലത്. അച്ഛാ, ഈ വരുന്ന പാർട്ടികൾ റൂമിന്റെ കാര്യം 1 മണിക്കൂർ കൊണ്ട് മാനേജർ പറയാന്നാ പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് ഏർപ്പാടാക്കിട്ട് റൂമിലേക്ക് പോവാം. ആ ശരി. സതീഷ് ചേട്ടനോട് അച്ഛനും പോയിട്ടുണ്ടോ? എന്താടാ, എന്ത് പറ്റി? ഏയ്,
എക്സ്ക്യൂസ് മീ. യെസ് സർ. എന്താ റൂമിന്റെ കാര്യം? സർ ഒരു മിനിറ്റ് ഇരിക്കൂ പ്ലീസ്. ഇന്നിപ്പോ ആ ജി എമ്മിനെ ഒന്ന് വിളിക്കൂ. ഓക്കെ സർ. സർ ഒന്ന് വെയിറ്റ് ചെയ്യൂ, ജി എം ഒന്ന് വന്നോട്ടെ. നന്ദു ശരിക്കും ഹാപ്പി ആണല്ലോ അല്ലേ? പിന്നല്ലാതെ, നീ എന്ത് വിചാരിച്ചു? ഞങ്ങളിപ്പ തന്നെ ആകെ എക്സൈറ്റ്മെന്റില്ല. ഒരാളുകൂടി വരുമല്ലേ? നന്ദു ഹാപ്പിയാൽ മതി, മതി, എനിക്കത് മതി. ഞാൻ ബാലു പറഞ്ഞിട്ടാ ഇതൊക്കെ ചെയ്തത്. അതെ, സ്ഥലത്തിന്റെ അഡ്വാൻസ് കിട്ടുമ്പോ അച്ഛനറിയാതെ 50 ലക്ഷം രൂപ ബാലുവിന് വേണമെന്ന് പറഞ്ഞ് ബാങ്കിൽ ചെന്ന് ബേളുണ്ടാക്കി. അച്ഛനറിയാതെ പൈസ തരാൻ പറ്റില്ല എന്ന് സതീഷേട്ടൻ പറഞ്ഞപ്പോ അതിന്റെ ദേഷ്യത്തിൽ ബാലു എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഞാനോ? ഞാനങ്ങനെ സതീഷിനെ കാണാൻ നീ ബാങ്കിൽ പോയിരുന്നു? പോയിരുന്നു, പക്ഷെ പ്രശ്നം ഉണ്ടാക്കി ഇതിനു വേണ്ടി. നിനക്ക് നല്ലത് വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഇവനെ പോലും നീ വെറുതെ വിട്ടില്ലല്ലോ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരണ പൈസ എന്റെ മോൻ സ്വപ്നം കാണണ്ട. തറവാട് വക സ്വത്ത് അവിടെ കാണും. അത് നീ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു. ഇത് ഞാൻ എന്റെ അധ്വാനം കൊണ്ട് സമ്പാദിച്ചതാണ്. ഇത് ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും നന്നാവെന്ന് വിചാരിച്ചു, പക്ഷെ നന്നാവില്ല ഒരിക്കലും. ചേച്ചി, ചേച്ചി ഞാൻ മതി. കുറച്ച് മുൻപ് വരെ എന്നോട് സംസാരിക്കുമ്പോഴും നിന്റെ മനസ്സിൽ ഇതൊക്കെ ആയിരുന്നല്ലേ ബാലു? ചേച്ചി, ചേച്ചിയുടെ സന്തോഷം അത് മാത്രം മതിയല്ലേ നിനക്ക്? ഒരനിയന് തരാവുന്ന ഏറ്റവും വലിയ സമ്മാനം തന്നെ എനിക്ക് തന്നു ബാലു. കണ്ടോ, നിന്റെ വീട്ടിൽ നിന്ന് എന്നെ പടിയിറക്കാൻ നീ മനസ്സിൽ വിചാരിച്ചപ്പോഴേ നീ പുറത്തായി. അന്നേ പറഞ്ഞതാ ഇത് ചാവാൻ പറ്റിയ പ്രായമല്ല, ബുദ്ധിയില്ല നിനക്ക്. ദേ ഇവനെ കണ്ട, നിനക്ക് ഓഫർ ചെയ്ത 50 ലക്ഷം രൂപ നിനക്ക് ഈ പണി തന്നിട്ടാണെങ്കിലും ഇവൻ വാങ്ങിച്ചെടുത്തു. എനിക്ക് പണം തന്നെയാണ് വരുന്നത്. കാശ് കിട്ടാൻ നീ ഇവന്റെ അച്ഛൻ അവരെ കൊണ്ടുവന്ന ഞാൻ
ഞാൻ ആ പാക്കറ്റ്സ് ഒക്കെ അയച്ചിട്ടുണ്ട്. കളക്ട് ചെയ്യാനുള്ളവരൊക്കെ വിളിച്ചു പറഞ്ഞു. യെസ് സർ, കാസർഗോഡും തൃശ്ശൂരും വിളിച്ചേൽപ്പിച്ചു. എറണാകുളത്തെ ഡോമിനിക്കിനെ മാത്രം വിളിച്ചു കിട്ടിയില്ല. റിങ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫോളോ അപ്പ് ചെയ്തേക്ക്. ശരി സർ. ആ സോഫി, ആ ജോൺ ഏട്ടൻ വിളിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു 30 CR കൂടെ വരുന്നുണ്ട്. ലാസ്റ്റ് ഡീൽ കഴിഞ്ഞിട്ട് ഇപ്പോ 2 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇനി ഒന്നും കൂടി അത് റിസ്ക് അല്ലേ? സോഫി, വഴി ഞാൻ പറഞ്ഞുതരാം. മാവൂർ റോഡിലെ സുബൈറിന്റെ മൊബൈൽ ഷോപ്പിൽ നിന്ന് ആളുകളുടെ കുറച്ച് കുറച്ച് ഐഡിസും ഫോട്ടോസും സംഘടിപ്പിക്കും. എന്നിട്ട് അവരുടെ പേരിലൊക്കെ ഒരു സാലറി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ചെറിയ ചെറിയ തുകയായിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യും. പക്ഷെ എല്ലാത്തിന്റെയും ബെനിഫിഷ്യറി നമ്മളിൽ ഒരാൾക്കായിരിക്കും. മനസ്സിലായോ സോഫി? യെസ് സർ. ശശി, എവിടാണ്? ഡീല് നടന്നു കഴിയുമ്പോ കമ്മീഷൻ വാങ്ങിയാൽ മാത്രമേ തന്നെ കിട്ടുള്ളൂ അല്ലേ? അങ്ങനൊന്നുമില്ല എന്റെ സതീഷേ. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. അതെ സതീഷേ, നോർത്ത് നിന്ന് വന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കൂട്ടത്തിലാണ് ഇപ്പൊ ഞാൻ. അപ്പൊ നല്ല കോളാണല്ലോ തനിക്ക്. എന്താ പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീം ആയതുകൊണ്ടേ സാധാരണ ഇവിടുന്ന് ജോയിൻ ചെയ്യുന്നവരോടെ എന്താണ് ഇൻവെസ്റ്റിഗേഷന്റെ മോട്ടീവ് എന്നൊന്നും പറയാറില്ല. ഇന്ന് രാവിലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടിയ ഡ്യൂട്ടി നിങ്ങൾ താമസിക്കുന്ന വീടും പരിസരവും ഇല്ലേ, അത് നിരീക്ഷിക്കാനാ. ഓഹോ, അതുകൊണ്ട് ഞാൻ പറയാതെ തന്നെ ഉമ്മാരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? സതീഷ, കുറച്ച് കാലത്തേക്ക് നമ്മുടെ ബ്ലാക്ക് മണി പരിപാടി ഒന്ന് നിർത്തുന്നതാണല്ലോ. എന്റെ ശശി, ഞാൻ ഈ പരിപാടി ഇന്നും ഇന്നലൊന്നും തുടങ്ങിയതല്ല. എന്റെ ബാത്റൂമിൽ കൊണ്ടുപോയി ക്യാമറ വെച്ചാലും അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ആനായതുകൊണ്ട് അതൊക്കെ എനിക്കറിയാം. എന്നാലും എല്ലാം ഒന്ന് നോക്കിയും കണ്ടും ചെയ്തേ. താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ ശശി. താനൊരു കാര്യം ചെയ്യും, ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ പ്ലാനുകളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്ക്. എന്നിട്ട് സമയാസമയം എന്നെ അറിയിക്കും. പിന്നെന്താ, നമുക്കും കൂടെ ഗുണമുള്ള കാര്യമല്ലേ? താൻ എന്നെ അങ്ങനെ ഗുണമുള്ള കാര്യങ്ങൾക്കല്ലേ വിളിക്കാറുള്ളൂ. എന്നാ ശരി ശശി. ഓക്കെ ഓക്കെ. നാളെ മോർണിംഗ് ഷോ കേട്ടോ, ടിക്കറ്റ് മറക്കണ്ട. ഓക്കേ, തന്നെ പോസ്റ്റ് ആക്കല്ലേ. സീ യു ടുമോറോ. ബൈ. പ്രിയ, പ്രിയ ഒരു മിനിറ്റ്. ബാലു കൈമാറ്റ്, എനിക്ക് പോണം. എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്കൊന്നും കേൾക്കണ്ട ബാലു. ഇമ്മാതിരി കുട്ടികളി പ്രണയത്തോടെ എനിക്ക് ഒരു താല്പര്യമില്ല. ഒരു നല്ല ജീവിതം വെച്ച് നീട്ടിയ ഒരാളോട് നീ ഇങ്ങനെയാണ് പെരുമാറിയതെങ്കിൽ നാളെ എന്റെ കാര്യത്തിൽ എന്ത് ശുഭചെയ്യാനുള്ളത്? നിന്നോട് പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. നീ എന്നൊന്ന് മനസ്സിലാക്ക് പ്ലീസ്. മനസ്സിലാക്കിയെടുത്തോളം മതി ബാലു, ഇനിയും എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കൊറേ കാലായി സെറ്റായിക്കൊണ്ടിരിക്കുക, ആകെ കാണാൻ കൊള്ളാവുന്ന ഈ ബാച്ചിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. പ്ലീസ്. രാവിൻ നിഴലോരം പെയ്യാൻ മുതിരുന്നു, നോവിൻ മുകൾ തൊണ്ടുമെല്ലെ. രാവിൻ നിഴലോരം ിൽ തൊണ്ടുമെല്ലേ.
നേരവും ഇടറുമീ മിഴികളിൽ വെറുതെ ഇറന്നേർന്നതല്ലേ അരികിൽ മുഴുതൻ അഴകായെത്തുകില്ലേ മിന്നാ മിന്നിപ്പൂവേ മിന്നുന്നുണ്ടെന്നുള്ളിൽ പൊന്നിൻ മണി പോൽ നീനവുകൾ നിന്നെ പുൽകാതെ രാവിൻ നിഴലോരം പെയ്യാൻ മുതിരുന്നു നോവിൻ മുകിൽ തൊണ്ടുമെല്ലേ നെഞ്ചിൻ കൂട്ടിൽ കനലും തന്നിട്ടെങ്ങോ മാഞ്ഞു കണ്ണീർ മഴയായി വീണോർമകൾ അമ്മ മനം പോലെ ഇതെന്താ രാവിലെ തന്നെ ലവ് ലെറ്റർ ആണോ സോഫി? എന്തൊക്കെയാ പറയുന്നത്? എന്താ നിന്റെ പ്രശ്നം? സോഫി ഇരിക്ക, ഇരിക്ക. സോറി സർ, എനിക്കിനി തുടരാനാവില്ല. സോഫി നീ കാര്യം പറ, എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല സർ, എന്നോട് വേറൊന്നും ചോദിക്കരുത്, എന്നെ ഇനി അന്വേഷിക്കുകയും ചെയ്യരുത്. ഞാനൊന്ന് ജീവിച്ചോട്ടെ സർ, പ്ലീസ്. ഹലോ സതീഷ് സാറേ, തൃശ്ശൂർ നിന്ന് മെൽവിനാണ്. നമ്മുടെ പാക്കറ്റ് ഇതുവരെ എത്തിയില്ല കേട്ടാ. ഇന്നലെ കൊടുക്കണ്ടായിരുന്നു. വന്നില്ലേ? ഇല്ല, പാർട്ടി വെയിറ്റിംഗാ. പേടിക്കണ്ട, കുറച്ചുപേര് നമ്മുടെ ബിസിനസിന്റെ പുറകെ ഇറങ്ങിയിട്ടുണ്ട്. സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്താൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാവും, എന്തായാലും വൈകിട്ടാവുമ്പോ എത്തും. ആ എന്നാ പിന്നെ കുഴപ്പമില്ല, സാർ പറഞ്ഞ പിന്നെ ഓക്കെയാണ്. എന്നാ പിന്നെ ഞാൻ കിട്ടിട്ട് വിളിക്കാം. ശരി. ആ സാറേ, ഞാനങ്ങോട്ട് വിളിക്കായിരിക്കായിരുന്നു. കാസർഗോഡും പെരുമ്പാവൂരും എത്താനുള്ള പാക്കറ്റ് അവിടെ എത്തിയില്ല എന്ന് പറഞ്ഞ് അവരെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. തൃശ്ശൂർ എത്തിയിട്ടില്ല. എന്തോ ഒതുക്കൽ നടക്കുന്നുണ്ട് സാർ. ഒന്ന് ഫോളോ ചെയ്ത് അന്വേഷിക്കാം. സീക്രട്ടായി ഈ വിവരം നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കണം. വേറെ ആരുമായിട്ട് ഡീൽ ചെയ്യണ്ട. ഇല്ല സാർ, ഞാൻ കൈകാര്യം ചെയ്തോളാം. താങ്ക് യു. സമയം കളയാൻ വേണ്ടിട്ട് ഒരു പരിപാടി. ആ സതീഷേ, ഞാൻ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ. അല്ലാതെ ഇവിടെ എന്നിട്ട് എന്തെങ്കിലും പിടിച്ചോ? അതിന് നമ്മൾ സമ്മതിക്കൂ. ശശി, ചില പാക്കറ്റ്സ് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല. നിങ്ങളുടെ ആൾക്കാർ വല്ലവരും കൈവച്ചിട്ടുണ്ടാവോ? എന്താണ് സതീഷേ ഇത്? നിങ്ങൾ വലിയ ധൈര്യമൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ എന്തായാലും എന്റെ ടീമിലില്ല. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഹലോ സർ, ഞാനൊരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് തീർക്കാനും എനിക്കറിയാം. ഇത് കാശിനുള്ള ആർത്തിയാണ്. ഞാനൊന്ന് പോയി കണ്ട് ഗാന്ധിയുടെ ഒരു കെട്ട് അയാളുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കേണ്ട കാര്യമുള്ളൂ. എന്തായാലും ഞാനതൊന്ന് ഒതുക്കിയിട്ട് വിളിക്കാം. എന്റെ സതീഷ്, നിങ്ങൾ പറയണ പോലെ ഒന്നും എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ല.
നീക്കുപോക്കും വിട്ടുവീഴ്ചയൊക്കെ നമ്മൾ ഏറ്റു. പക്ഷെ ചില കേസിൽ നിയമത്തിന്റെ ഒരു നൂലാമാലയൊക്കെ ഉണ്ടേ. അങ്ങനെ പറയല്ലേ സാറേ, ഇതിപ്പോ അച്ഛൻ പിരിഞ്ഞു വന്നപ്പോ കിട്ടിയ പി എഫ് തുക കൊണ്ട് വാങ്ങിച്ച സ്ഥലമാണേ. പൈതൃക സ്വത്തല്ലാത്തത് കൊണ്ട് അച്ഛന് തന്നെ വേണമെങ്കിൽ പഴയ വിൽപത്രം ക്യാൻസൽ ചെയ്ത് ഇഷ്ടപ്പെട്ട ആളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അതല്ലേ നിയമം. ഞാനാണെങ്കിൽ ആ പേപ്പേഴ്സൊക്കെ ഹാജരാക്കിയിട്ടുണ്ട്. ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെ പറഞ്ഞ എന്താ ചെയ്യാ സാർ? സതീഷ് പറയുന്നതൊക്കെ കറക്റ്റാ, പക്ഷേ ആ ചെക്കൻ ഇവിടെ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാ പോയത്. നിയമാവുമ്പോ ഇന്ന് നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊക്കെ വരും. നാളെ ഒരു കാലത്ത് ഇതിലെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ സതീഷേ അതെന്റെ തലയിലിരിക്കും. എന്തിനാ വെറുതെ ഞാൻ റിസ്ക് എടുക്കുന്നു? ജീവിച്ചിരിക്കുന്ന മക്കളുടെ എൻഒസി ഇല്ലാതെ ഈ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജീവിച്ചിരിക്കുന്ന മക്കളുടെ എൻഒസി. ഹലോ, ഞാൻ ഹരിമാസ്റ്റർ മരുമകന കലാകേന്ദ്രത്തില്. ഓ, ആ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആള്. ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് ആരോ പറഞ്ഞു. ഇമ്മ അതൊരു സ്ഥലക്കച്ചവടത്തിനൊക്കെ നിക്കുമ്പോ ആരാ എന്താന്നൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ? എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ ഒരു ജലാറ്റിൻ കമ്പനി വരാൻ ഞങ്ങൾ സമ്മതിക്കൂല. അതെ, ജലാറ്റിൻ കമ്പനി. ഇന്നലെ പാർട്ടി ഓഫീസിലേക്ക് വന്ന ഏതൊരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയത്. രജിസ്ട്രാർ ഓഫീസിൽ അന്വേഷിച്ചു നോക്കിയപ്പോ ഇതിനു ചുറ്റുമുള്ള മറ്റെല്ലാ സ്ഥലങ്ങളും അവിനാശ് പട്ടേൽ ആൻഡ് ഗ്രൂപ്പ് എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ പേരിലാ. ഇപ്പോ അവരാണെങ്കിൽ ഇപ്പൊ മറ്റേതോ ജലാറ്റിൻ കമ്പനിക്ക് മറിച്ചു വിൽക്കാനുള്ള പരിപാടിയാണ്. സത്യത്തിൽ ഇത് വിൽക്കാൻ വെച്ചൊന്നുമല്ല, പിന്നെ നല്ലൊരു തുക പറഞ്ഞുകൊണ്ട് ആലോചിച്ചെന്ന് മാത്രം. ഇതുപോലെ നാടിന് പ്രശ്നം വന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് ഹരിമാഷം കുടുംബം കൂട്ടുനിൽക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരും പറയും, കിട്ടുന്ന കാശിന്റെ വലിപ്പം കണ്ട് തീരുമാനം എങ്ങനെ മാറിയാൽ എന്റെ സാറേ വിവരം അറിയും. ഇല്ലല്ലോ, ഇത്തരം കമ്പനികൾ നാട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തൊന്നും അങ്ങനെ ഉണ്ടാവില്ല, നിങ്ങൾ പേടിക്കണ്ട. ഹരിമാഷിന്റെ കുടുംബത്തെ ഞങ്ങൾക്ക് വിശ്വാസം. ഇനിയിപ്പോ അഥവാ വിശ്വാസം തെറ്റിയാലും കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഒരുത്തനും വന്ന് ഇവിടെ ഒരു കോപ്പിയ കമ്പനി നടത്താൻ പോണില്ല. ഇവിടെ ഏത് മറ്റവൻ കൂടി പൊക്കിയാലും എനിക്ക് ഡീല് നടന്നിരിക്കണം, മനസ്സിലായോ? അവനെ പിടിച്ചാ മതി, ഇത്ര ആവേശം കൂടുതലാണ്. അത് കാശിനോടും ഉണ്ടാവും. യാതൊരു കാരണവശാലും ഇത് പാർട്ടി ഏറ്റെടുക്കരുത്. പിന്നെ ബാലു, രാത്രി ഞാൻ കോട്ടേജിൽ വെയിറ്റ് ചെയ്യും നിന്റെ കോളിന്. ശശി വിളിച്ചിരുന്നു ഉച്ചയ്ക്ക്, സാറിനെ ഫോണിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്തേ? ആ ഹിന്ദി പോലീസും പാക്കറ്റ് മിസ്സിംഗ് ആയിട്ട് ഒരു ബന്ധവുമില്ല, ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ ഇതെവിടെ പോയി? ആരാ ഇങ്ങനെ നമ്മുടെ ബിസിനസ് കയറി കളിക്കാൻ? എന്തായാലും നല്ല പരിചയമുള്ള ആരോ ആണ് അടിവലിക്കുന്നത്, കൂടെയുള്ളവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. സാറേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനും ചിണ്ടനും ഏറുമാടത്തി കാണും. ഞങ്ങൾക്കിപ്പോ രാത്രി പകല കുറെ ദിവസമായി, ഒരു കാട്ട് വന്ന് ഞങ്ങളുടെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട്. ഇന്നെങ്കിലും അവനെ ഒന്ന് തീർക്കണം. സാറേ, വരുന്ന വഴിക്ക് ഒന്ന് വീട്ടിൽ കയറിയിട്ട് രാവിലെ ഞാൻ ഇങ്ങോട്ട് എത്തിക്കോളാം. ഏ, ഞാൻ രാവിലെ തന്നെ പോവും. ശരി സാർ, വിളിക്കാം. ആ ചിന്ത, വാ പോ.
ഹലോ 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 ആ ശശി, കേൾക്കാമോ? ഇത് കട്ടായി കട്ടായി പോകുന്നല്ലോ സതീശേ. എന്താ ഇത്, എവിടെയായിപ്പോ? ഞാൻ കുറച്ച് ദൂരെയാ, ഇവിടെ റേഞ്ച് കുറച്ച് കുറവാ. ഹലോ ഹലോ, ഇപ്പൊ കേക്കാവോ? ഹലോ പറഞ്ഞോ. ആ എന്തായി ശശി, അന്വേഷിച്ചോ? ആ അന്വേഷിച്ചു. ആ തന്നെ ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. അതെ, അതിലൊരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? സതീഷ് ഇപ്പൊ ഭാര്യ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആയപ്പോ ഞാൻ അങ്ങോട്ട് മാറി. അതായത് ഒരു രണ്ടു മാസം അല്ലേ? ഏതാണ്ട് അത്ര തന്നെ. വേറെ ആരൊക്കെയാ അവിടെ താമസിക്കുന്നത്? ഭാര്യയെ കൂടാതെ അവളുടെ അച്ഛനും അനിയനും. ഈ അനിയൻ എത്ര കാലമായി അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? അവൻ പഠിച്ചത് പുറത്തെങ്ങണ്ട. എന്റെ കല്യാണത്തിന്റെ ഒരു മാസം മുമ്പോ മറ്റോ ആണ് അവൻ ഇങ്ങോട്ട് വന്നത്. എന്റെ ശശി, ഇതൊക്കെ വിട്. നിങ്ങൾ ആ പാക്കറ്റ്സിന്റെ കാര്യം പറ. സതീഷേ, അതാ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. പാക്കറ്റ്സോ നിങ്ങളുടെ ഇടപാടോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. ഞാനൊന്ന് ചൂഴ്ന്നിറങ്ങി അന്വേഷിച്ചു. ഈ വന്നിരിക്കുന്ന സ്പെഷ്യൽ സ്ക്വാഡും ഷാഡോ വിങ്ങും ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പുറകിലേ അല്ല അവരാരും. പിന്നെ ആ ഈ ഷാഡോ വിങ്ങും ആളുകളും ഒക്കെ അവന്റെ പുറകിലാ, നിങ്ങളുടെ അളിയൻ ചെക്കന്റെ പുറകില്. ബാലുവിന്റെ ആ ചെറിയ ചെള്ളു ചെക്കന്റെ പുറകെ. അങ്ങനെ ചിരിച്ചു തള്ളേണ്ട വിഷയമല്ല സതീഷ്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവൻ അത്ര ചെറിയ പുള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾ തമ്മിൽ നല്ല ടേംസിലാണല്ലോ അല്ലേ? ഇത്രയും ഫോഴ്സ് 3 മാസമായിട്ട് അവനെ ഒബ്സർവ് ചെയ്യുന്നെങ്കിൽ അവനൊരു കൂടിയേനവാറ്റ് മിസ്സിംഗ്. ഈ വന്ന പോലീസിന് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ കളി അറിയാവുന്ന ഏതോ ഒരുത്തനെ ഇവിടെ കയറി കളിക്കുന്നുണ്ട്. അതാരാന്നൊന്ന് കണ്ടുപിടിക്കും, എന്നിട്ട് നേരി കാണാം. ഓക്കെ. കാണുന്നതോ അറിഞ്ഞതോ ഒന്നുമല്ല ഈ ബാലു. കേട്ടോടാ, നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് നടക്കും. അത് എന്താ ഏതാണെന്നോ കേൾക്കാനോ പറയാനോ നിൽക്കാതെ അനുസരിക്കുക. കേട്ടോടാ അളിയ. ഇനി എന്നെ കൊല്ലം പിള്ളേരെ വിടാൻ നിൽക്കണ്ട. അവർക്കുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അളിയാ കിട്ടു. കരയല്ലേ മോളെ,
അവൻ വന്നു കഴിഞ്ഞാൽ ഒക്കെ ശരിയാവും. ആരും നമ്മൾ കാണുന്ന പോലെയല്ല, അല്ലേ സതീഷ്? എന്താ എന്തിനാ നീ കരയുന്നേ? എന്തു പറ്റി? അവനെന്താ വീണ്ടും കുഴപ്പമുണ്ടാക്കിയ? അവനാണ് പോലീസിനെ കൂട്ടി ഇവിടെ വന്നത്. സന്ദീപിന്റെ പരിപാടിയാ ഇതൊക്കെ. ആരാ നിന്നോട് പറഞ്ഞത്? ഇത് പറയാനാ പോലീസുകാർ ഇവിടെ വന്നത്. പോലീസ് എന്ത് പറഞ്ഞു? ഇന്നലെ രാത്രിയില് സന്ദീപ് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തു? ബാലുവിനോട് ഇങ്ങനെ ചെയ്ത വിഷമത്തിലും മനംനൊന്ത് എനിക്കൊരു കത്ത് എഴുതി വെച്ച് അവൻ ആത്മഹത്യ ചെയ്തു. ഞാൻ സന്ദീപ്, പണക്കാരനായ ഒരു അച്ഛന്റെ മകനായിട്ടും പണത്തിന് വേണ്ടി പല തെറ്റായ വഴികളും ഞാൻ തെരഞ്ഞെടുത്തു. ആത്മാർത്ഥ സുഹൃത്തായ ബാലുവിനെ പോലും പണത്തിന് വേണ്ടി എനിക്ക് ചതിക്കേണ്ടി വന്നു. ബാലുവിന്റെ അച്ഛനും ചേച്ചിയും എന്നോട് ക്ഷമിക്കണം. ബാലു നിരപരാധിയാണ്. സതീഷേട്ടൻ വിഷമിക്കണ്ട, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്റെ ബാലുവിന്റെ അടുത്ത്. എനിക്കൊരു ബുൾസൈ അളിയനും കൂട്. സതീഷേട്ടാ ബുൾസൈ വേണോ? സതീഷേട്ടാ ബുൾസൈ വേണോന്ന്? നന്ദു കുരുമുളക് നല്ല കട്ട കിട്ടോ, മൂത്ര തടസ്സത്തിനെ നല്ലതാ. ഞാൻ പോയതിനു ശേഷം നന്ദു നീ അളിയനെ നോക്കുന്നില്ലേ, നന്നായി ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. സതീഷേട്ടാ ഇഡ്ഡലി കഴിക്കുന്നില്ലേ? ഒരു ഇഡ്ഡലി മതിയോ? ഒന്നുകൊണ്ടിരിക്കുന്നു സാമ്പാർ കുറച്ച് വേണ്ട, എന്നൊരു ഇഡ്ലി കൊണ്ട് കഴിക്കും. കഴിക്കളിയാ, ഇങ്ങോട്ട് പോരട്ടെ. നന്ദോ എന്താടാ എന്റെ ബുൾസൈ റെഡിയായോ? അച്ചപ്പോട്ടെ അളിയൻ ഇറങ്ങിയോ? പോലളിയാ, എന്നൊന്ന് മാനേജർ വിട്ടാ മതി, ഫ്രണ്ട്സ് വരുന്നുണ്ട്, അവരൊന്ന് പിക്ക് ചെയ്യണം. ബോബ് മാർലി ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നത് ഞാനായതുകൊണ്ട് ബോബ് മാർലി മതിയളിയാ. അളിയൻ നിർത്ത്. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ, നോർത്തിന്ന് വന്നതാ. എറണാകുളത്തും കാസർഗോഡും തൃശ്ശൂരും ഇവർക്കൊക്കെ ഒരു അസൈൻമെന്റ്സ് ഉണ്ടായിരുന്നു, ചില പാക്കറ്റ് ഡീലുകൾ. ഇനിയൊരു മേജർ അസൈൻമെന്റോട് തീർക്കാനുണ്ട്, ഒരു ജെലാറ്റിൻ കമ്പനി ആയിട്ട്. അതാ എല്ലാരും കൂടെ ഇവിടെ. അപ്പോ അളിയാ ഇവിടെ. എന്താ നിന്റെ ഉദ്ദേശം?
ഈ സംഗീതം വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ടീമുകളാണ്. തലയ്ക്ക് പിടിച്ച ഉമ്മാരി സാധനങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറയാൻ വലിയ പാടാ കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇവനിവരുടെ കൂടെ കൂടിയിട്ട് കുറച്ചായെന്നാ കേട്ടെ. ഇവരുടെ ഇടയിലൊരുത്തിയുണ്ട്. ഓ, അതാണ് മരുന്ന്. എന്താ പിന്നെ അറസ്റ്റ് ചെയ്യാതെ? അതാണ് ഈ നാട്ടിലെ നിയമത്തിന്റെ കുഴപ്പം. പിന്നെ ഇവന്മാരി കൊന്നുതള്ളുന്നൊന്നും സാധാരണക്കാരെ അല്ല. ഇവന്മാര് ബാൻഡ് പരിപാടി നടത്തുന്ന സ്ഥലത്ത് അതേ ദിവസം ഒരാള് ചത്തിരിക്കും. ഈ ചാകുന്നവന്മാരൊക്കെ ജനങ്ങളെ ദ്രോഹിക്കുന്നവരായതുകൊണ്ട് ആരും ഇവന്മാർക്കെതിരെ സാക്ഷിയും പറയില്ല. അതുകൊണ്ടെന്താ ഇവന്മാരായത് ചെയ്യുന്നതിന് വ്യക്തമായ തെളിവ് പോലീസിന്റെ കയ്യിലില്ല. ഇപ്പൊ ഇവന്മാരെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്ന എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊക്കെ ആ പോലീസാ. ഇതിലും വലിയ വിപ്ലവങ്ങൾ നമ്മൾ കുഴിച്ചു മൂടിയിട്ടുണ്ട്. പിന്നെ ഇത് അങ്ങ് ഡൽഹി നടന്ന പോലെ കൂട്ടത്തിൽ ആ പെണ്ണിനെ നമ്മുടെ ബാസ്റ്റിന്റെ പിള്ളേരെ ഇറക്കി അങ്ങ് ചാമ്പിക്കും പാറ പറന്ന്. അവന്മാരാണെങ്കിൽ പരോളിൽ ഇറങ്ങിയിട്ട് ഒരു പണിയില്ലാതെ ചുമ്മാ അവിടെ ഇരിക്കുക. പെണ്ണിനെ തൊട്ട യുവന്മാര് വെറുതെ ഇരിക്കും. ഒന്നിൽ നമ്മുടെ പിള്ളേര് തീർക്കും അല്ലെങ്കിൽ എൻകൗണ്ടറിൽ തീരും. നാളെ വെള്ളം പിരിഞ്ഞ ചെക്കന്റെ മുഖം കാണുന്നത് ഒരു സുഖം. ഒന്ന് ഓർത്ത് നോക്കണ്ട സാറെ. സാറേ, ഞാൻ ഈ ബൈക്കൊക്കെ ഒന്ന് മാറ്റി ദേ അതുപോലൊരെണ്ണം ആക്കിയാലാന്നൊരു പ്ലാനൊക്കെ ഉണ്ട്. എന്നാ ശരി. വിളിച്ചിട്ടൊന്നും എന്നെ കിട്ടണില്ലല്ലോ. കാണണമെങ്കിൽ കാറും പിടിച്ചിട്ട് നമ്മൾ ഇപ്പടം വരെ വരണല്ലേ. ഇസ്മജി, ഞാൻ അത് വിട്. നമ്മുടെ പൈസ പോയ വഴി കാണണില്ലല്ലോ എന്റെ സതീശ. അല്ല ഇസ്മജി, അത് പോകുന്നുമില്ല. ഈ പോലീസുകാരൻ നമ്മുടെ പുറകെ ആയതുകൊണ്ട് ഡീലൊന്ന് ചവിട്ടാൻ പറഞ്ഞതാ. നമ്മളും ചോറ് തന്നെ തിന്നണ സതീശ്. ഈ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഇല്ല ഇസ്മജി, നമ്മൾ എത്ര കാലം ഒരുമിച്ച് ഡീൽ നടക്കാൻ തുടങ്ങിട്ട് ഇന്ന് ഇവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ആണ്ട് മാത്രമാണ് എന്നെ ഇത്രയും വിട്ടത്. ഇയാളെ കോയാക്കണ ഈ പരിപാടി ഉണ്ടല്ലോ, അത് നമ്മുടെ അടുത്ത് വേണ്ടാട്ടാ. നമ്മൾ ചെയ്യണ ഇടപാടിന്റെ നേരും നേറി എന്താണെന്ന് അനക്കറിയില്ലേ. അത് തെറ്റിയാ എന്താ ചെയ്യേണ്ടതെന്ന് ഈ എന്നെ പലർക്കും കാണിച്ചു കൊടുത്തിട്ടുള്ളതല്ലേ. എന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അതൊക്കെ എന്നോടും ചെയ്യേണ്ടി വരും. ഇസ്മജി, ഞാൻ ഈ ഒറ്റയ്ക്ക് നടത്തുന്ന ആ ജലാറ്റിൻ കമ്പനിന്റെ ഡീലുണ്ടല്ലോ, അയിലിക്കൊന്നും എന്റെ പൈസ മറന്നില്ലല്ലോ. അങ്ങനൊന്നുമില്ല. നമ്മള് നാളെ വൈകിട്ട് വരെ കാക്കും. അതിൻ്റെ ഉള്ളിൽ എന്റെ പൈസ എത്തണ്ടോടത്തെത്തും. ദേ ഹലോ ശശി, ഗുഡ് മോർണിംഗ്. ഓട്ടോയിൽ ഇടക്കൊണ്ടെന്നാക്കി അപ്പൊ നല്ല ഫിറ്റായിരുന്നാ ഓമ്പ.
ഭാര്യയും മക്കളായിട്ട് തെറ്റിയിട്ട് ഒറ്റയ്ക്കല്ലേ മൂപ്പരോട് താമസിക്കുന്നത്? എന്തൊക്കെയോ മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ മൂപ്പർക്കുണ്ടായിരുന്നെന്ന് കത്തിലെഴുതി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ട് അതിൽ? ഉണ്ടെന്ന് തോന്നുന്നു, ഒന്നും വ്യക്തമല്ല. ഞാൻ ശശിധരൻ, വയസ്സ് 43. ഒരു നല്ല പോലീസുകാരനായോ ഒരു നല്ല ഭർത്താവായോ അച്ഛനായോ എനിക്ക് ജീവിക്കാനായില്ല. ഈ നാട്ടിൽ നടന്ന പല കൊള്ളരുതാത്ത കാര്യങ്ങൾക്ക് പിന്നിലും ശശിധരൻ എന്ന പോലീസുകാരൻ്റെ വഴിവിട്ട സഹായമുണ്ട്. എന്നെ പോലുള്ള പോലീസുകാർ ജീവിച്ചിരിക്കാൻ പാടില്ല. എൻ്റെ മരണത്തിന് കാരണം ഞാൻ മാത്രമാണ്. ഞാൻ സതീഷ്. നല്ല ജോലി, കുടുംബം, സന്തോഷം. പക്ഷേ ഇതുമാത്രമല്ല ഞാൻ. കുഴൽപ്പണം, റിയൽ എസ്റ്റേറ്റ്, ഈ നാട്ടിലെ സകല ക്രൈമിൻ്റെയും പിന്നിൽ എൻ്റെയും കൈയുണ്ട്. എന്നെ സ്നേഹിച്ച വീടിനെയും ഈ നാടിനെയും ഞാൻ ചതിക്കുകയായിരുന്നു. എനിക്കതിൽ കുറ്റബോധമുണ്ട്. ഞാൻ മരിക്കേണ്ടവനാണ്. എൻ്റെ മരണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ്. എനിക്ക് മാത്രം സ്വന്തം ഞാൻ അച്ഛന്റെ കൂടെ ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോയതാ. പെട്ടെന്ന് റെഡി ആയിക്കോ, ഞാൻ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തേക്കാം.
ഇർഫാൻ അഹമ്മദ്. യാരോ നീവു? ഐ വാണ്ട് ടു മീറ്റ് മിസ്റ്റർ ഇർഫാൻ അഹമ്മദ്, പ്ലീസ്. സീ മിസ്റ്റർ, നിങ്ങൾ പറയുന്ന പോലെ അവരെ അങ്ങനെ അറസ്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല. നോ എവിഡൻസ്, തെളിവില്ല. നോട്ട് ഈവൻ എ ക്ലൂ. ഇവരുടെ നേതാവ് റാണ പോലീസ് റെക്കോർഡ്സിൽ പലതവണ മരിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരു റാണ മരിക്കുമ്പോൾ മറ്റൊരു റാണ ആ സ്ഥാനം ഏറ്റെടുക്കുന്നു. ഹമാര പാസ് ഉസ്കാ എക് സ്കെച്ച് ബി നഹീ ഹേ. വി ഹാവ് ഓൺലി അസംപ്ഷൻസ്, സിർഫ് അസംപ്ഷൻസ്. തെളിവില്ലാതെ എനിക്ക് അവരെ തൊടാൻ പോലും പറ്റില്ല. ബട്ട് ഐ എം ഷുവർ ദേ ആർ ക്രിമിനൽസ് ആൻഡ് ഐ വിൽ ഗെറ്റ് ദം വൺ ഡേ. പിന്നെ നിങ്ങളുടെ ഡീൽ വെറും ഒരു സാധാരണ ഡീലല്ല. അവര് പറയുന്നത് പോലെ ഇതിന് ജലറ്റിൻ കമ്പനിയായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ, അല്ലേ സതീഷ്? നോ സർ, ബട്ട് ഈ ഡീലിൽ നിന്ന് പിന്മാറാൻ അവരെന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ. അവരെല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് മറ്റെന്തിനു വേണ്ടിയാണ്? ദേ ഹാവ് സം ഹിഡൻ ടാർഗറ്റ്. യെസ് സർ, ബട്ട് സീ സതീഷ്, അവരുടെ ഓപ്പറേഷൻസ് അവരുടേതായ ചില പാറ്റേൺസ് ഉണ്ട്. എ ടിപ്പിക്കൽ മോഡസ് ഓപ്പറാൻഡി. മ്യൂസിക് പെർഫോമൻസ് ഇല്ലാതെ അവർ ഇതുവരെ ഒരു അറ്റംപ്റ്റും നടത്തിയിട്ടില്ല. സോ യു കെൻ പ്രൊസീഡ് വിത്ത് യുവർ ഡീലിംഗ്സ്. നത്തിങ് വിൽ ഹാപ്പൻ. सतीश को फोन करके वो बाहरी धराने का डेट चेंज करो क्या? बैंड परफॉर्मेंस के दिन ही वो आएंगे तो प्रॉब्लम होगी ना? जैसा मैंने बोला था ना, वी हैव अजम्पशंस, सिर्फ अजम्पशंस. जहां जहां मर्डर हुआ था वो सब जगह में इन लोगों का म्यूजिक परफॉर्मेंस हुए थे, लेकिन वो सबूत कैसे हो सकते? इसके वजह से उनको मुजरिम नहीं कह सकते. अगर इसी लोग इसके पीछे हो तो यही मौका है उनको लॉक करने के लिए. 3-4 साल हो गया ना इस मिशन के पीछे पड़ के. एनीवे, टेक इट एज अ चैलेंज. वी डोंट हैव एनी अदर चॉइस. वी आर गोइंग टू स्टार्ट अ मिशन फ्रॉम नाउ. सतीश को बुलाओ, उसको बोलो बायर का एक पिक्चर भेजने के लिए. टेल हिम वी विल हेल्प हिम. जी सर. दिस टाइम वी आर नॉट यूजिंग एनी लोकल पुलिस सपोर्ट. हेडक्वार्टर्स को बुलाओ, टेल देम टू सेंड मोर रीइन्फोर्समेंट्स. यस सर. सर, ये भी आ रहा है इन लोगों के साथ ज्वाइन करने के लिए. मीट माय फ्रेंड मधु. हे, हाय मधु. वी हैव मेट समवेयर, राइट? मेबी आई डोंट नो. इट हैज बीन अ कपल ऑफ डेज इन फैक्ट. सो व्हाट्स हैपनिंग? हेलो, पहुंच गए? हां गाइस, चलो लेट्स गो. अच्छा, हाउ इज द जर्नी? Delta 6 Alpha Poly. They are moving outside. Copy that. Look, they are moving. Yes, Satish. Sir, मैंने वो फोटो भेज दिया है. Okay, I will check it out. What time is the flight? 10:30 PM. Which flight? सारे डिटेल्स आपके मेल में भेज दिए हैं. Don't worry. उनका सिक्योरिटी का पूरा बंदोबस्त मैंने किया है. He will be under observation by my men all the time. Thank you, sir. Okay.
they are walking through the market, sir. Let's follow them. Stay on the line. We are not. Copy that, sir. We are following. Sir, we are splitting. What? Split. Follow. Right, sir. I'm following the first guy, sir. I'm following the second guy, sir. Let's follow them. Stay on the line. Be alert. Sir. ഒരിക്കലും കെട്ടിടങ്ങാത്ത കലയുടെ വിപ്ലവജ്വാലയിൽ ജീവൻ നൽകിയ ഒരു കലാകാരൻ. ദിശാബോധമുള്ള വിപ്ലവത്തിന്റെ ചാലകം കലയുടെ സർഗശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ ഈ ക്യാമ്പസിലെ ഒരു കൂട്ടം യുവാക്കളിൽ ഒരാൾ. പലർക്കും ഈ സഖാവ് ഇന്ന് രക്തസാക്ഷി മണ്ഡപത്തിലെ കനലൊടുങ്ങാത്തൊരു വിപ്ലവകാരി മാത്രം. എന്നാൽ ഈ ക്യാമ്പസിൽ വിപ്ലവം കലയുടെ സർഗശക്തിയിൽ അധിഷ്ഠിതമാണെന്ന് വിശ്വസിക്കുന്ന യുവതയുടെ പ്രതീകം. കലയുടെ വിപ്ലവ ജ്വാലയിൽ കാലത്തെ അതിജീവിച്ച് ഇന്നും അണയാതെ കത്തുന്ന ആ തീവ്ര യുവനത്തിനു മുന്നിൽ ഇത്തിരി വെളിച്ചം നമുക്കും തെളിയിക്കാം. സംഗീതത്തിന് വേണ്ടി സ്വന്തം ജീവൻ നൽകിയ ഈ കലാകാരന് മുന്നിൽ ഞങ്ങൾ ഈ ഗാനം സമർപ്പിക്കുന്നു. കൈൻഡ്ലി ഫ്ലാഷ് യുവർ മൊബൈൽസ് ആൻഡ് വി വിൽ ബി ദേർ. മരണമില്ലാത്ത മറവിയില്ലാത്ത സ്മൃതികളിൽ നിന്നൊരാൾ കരുണമെങ്കിലും കുപിതമായൊരു പെരുമഴ പെയ്ത്തുപോ ഇവിടെ നമ്മളിൽ വളരുമീ മഹാതരിശിലെത്തുന്നു ഒരുകിനാവിൻ്റെ ഹരിത സാക്ഷ്യമായി പിറവിക്കൊള്ളുന്നുവോ Everything is fine, sir. We will leave in 2 minutes. Yeah! Get ready, boys. Ready, sir. Ready, sir. We are ready. Ready, sir. Sir.
ആകാശക്കോണിൽ പൂട്ടിയിടും നവസൂര്യക്കതിരാൽ മെല്ലെ പുതിയൊരു യുവയുഗ ഗീതം എഴുതിയിടാൻ പതിതന്റെ നെഞ്ചിൽ മെല്ലെ കുളിരെ കുമ്മഴയാവാനായി ഒരു പുതു പുലരൊളി പടയണിയായിടാം. രക്തം പാടാമുണർത്തു പാട്ടി നീളം ഓരോ നെഞ്ചിൻ പെൺചങ്കിൽ തീരാനിനാദം പകരാനായി പോരാമോ നെഞ്ചിൻ ഈ താളം. Done, my boys. Three departments, 24-hour surveillance, man-to-man marking. Ek chote se attempt bhi karne nahi saka un logon ko. I'm proud of you, my boys. Sir! Banduk se nahi, unke shayari se darne chahiye hame. Aam aadmi ke andar ghus jate hain. Maybe they have decided to make revolution only through music. Or they have some other plans. Even though they have parted ways, hamara ek nazar un logon ka upar hona hi chahiye. For the time being, let's wind up the mission here. लेकिन जाने के पहले मुझे मिलना है उसे, वो बालू से. आरो സാറിനെ തെറ്റിദ്ധരിപ്പിച്ചതാവാനേ വഴിയുള്ളൂ. സാറ് പറയുന്ന ആ മൂവ്മെന്റുമായി എനിക്കോ എന്റെ ഫ്രണ്ട്സിനോ ആ ബാൻഡിനോ യാതൊരു ബന്ധമില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയതിന്റെ ഉദ്ദേശം ആ പ്രോഗ്രാം നടത്തുക എന്നുള്ളത് മാത്രമായിരുന്നു. അത് നടത്തി അവർക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ആരെങ്കിലും പറയുന്ന കേട്ടോ ഒരു കാര്യത്തിന്റെ പിറകെ എടുത്തു ചാടുന്ന മണ്ടന്മാരല്ല ഞങ്ങൾ. തൽക്കാലം നിനക്ക് പോവാം, പക്ഷെ എന്നും ഞങ്ങൾ നിന്റെ പുറകിൽ ഉണ്ടാവും. ശരി സർ. പലതവണ മരിച്ചു. ഒരു റാണ മരിക്കുമ്പോൾ മറ്റൊരു റാണ ആ സ്ഥാനം ഏറ്റെടുക്കുന്നു.
ബന്ധുവിന്റെ അവകാശിയെ തപ്പിപ്പിടിച്ച് അയാളുടെ മോളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചൊരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടല്ലോ. അതിന് ജെലാറ്റിൻ കമ്പനി ആളിയിൽ എന്തോ ഓഫർ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും സ്വന്തം ജീവനേക്കാൾ വിലയുണ്ടാവില്ലേ? വെറുമൊരു ഭൂമിയിടപാടിന് വേണ്ടിയല്ല നിങ്ങൾ എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവളോടൊരു സ്നേഹം, എവിടെ ഒരു നന്മ, അത് ഞാൻ നിങ്ങളിൽ തിരിച്ചറിയുന്നു. അതുകൊണ്ട് യജമാനെ അനുസരിക്കുന്നൊരു പട്ടിയെ പോലെ ഞാൻ കാട്ടുന്ന വഴിയെ നിങ്ങൾ നടക്കും. നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. അത്ര എളുപ്പമല്ല ഈ കെണിയിൽ നിന്ന് പുറത്തു കിടക്കാൻ. ആദ്യം ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ കയ്യിലെടുക്കണം. ബാക്കി വഴി എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇർഫനാമ ഈ ഡീലിൽ നിന്ന് പിന്മാറാൻ അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. തെളിവില്ലാതെ എനിക്ക് അവരെ തൊടാൻ പോലും പറ്റില്ല. സതീഷ് കുക്കുള വയർകായ് പിക്ചർ വേദിയിലേക്ക്. ഇത് റാണ സാർ, ഞങ്ങളുടെ കമാൻഡർ, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാം. ജലാറ്റിൻ കമ്പനിയുടെ എം ഡി അവിനാഷ് പട്ടേലിന് പകരം റാണ സാറിനെ വേണം അളിയൻ എയർപോർട്ടിൽ നിന്ന് റിസീവ് ചെയ്യും. Yes, sir. Sir, मैंने वो फोटो भेज दिया है. Okay, I will check it out. What time is the flight? ഇവർക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല നമ്മുടെ നീക്കങ്ങളെ കുറിച്ച്. പലതവണ നമ്മൾ ഒരുക്കിയ കെണിയിൽ നിന്നും രക്ഷപ്പെട്ടവനായവൻ. തീർക്കണം ഇവൻ്റെതായ എല്ലാ പ്രൊജക്റ്റുകളും. ഒരുപാട് ദൂരം നമുക്കിനിയും പോകേണ്ടതുണ്ട്. അതിനിടയിൽ തീരുമാനിക്കും ഇവൻ്റെ വിധി. പ്രായം മൂവന്തി പൊയ്യയിൽ മൂ
കേട്ടിട്ട് എങ്ങും പോയില്ലേ? ഇത്രയും സ്നേഹമുള്ള അളിയും കൂടെയുള്ളപ്പോ ഞാൻ എങ്ങനെ പോവാൻ എന്റെ അളിയോ? താൻ ഭാഗ്യവാനാടോ, അത് കണ്ടോ? അത് ശരിയാ, ഇത്രയും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയിട്ടുള്ള അളിയന്മാര് കേരളത്തിലുണ്ടാവില്ല. താരക കണ്ണെഴുതി പിന്നിലെത്തു വെള്ള താമര ഒന്ന് ചൂടി വെണ്ണുകിൽ തൂവാല പൊന്നിയിരിക്കുന്നു കണ്ണിൽ കവിതയുമായി കണ്ണിൽ കവിതയുമായി. വെള്ളത്തിന് കണ്ട മീൻ പിടിച്ച് കളിക്കുന്നേ, കണ്ടിന് ഞാൻ ശരിയാക്കി തരട്ടാ. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ പ്രകൃതിനെ ചൂഷണം ചെയ്യാൻ ഞങ്ങൾ ആരും അനുവദിക്കൂല, മനസ്സിലായാ? ഓടാ, അഭിനാ സാറ് വരുമ്പഴേ എന്നോടാ ചോദിക്കാം.